ഹായ് ഫ്രണ്ട്സ്, സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്നൊരു പുതിയൊരു സബ്ജക്റ്റാണ് നമ്മളിവിടെ തുടങ്ങുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏതൊരു വർക്ക് എടുക്കുകയാണെങ്കിലും, ബിൽഡിംഗ് വർക്ക് ആയിക്കോട്ടെ, റോഡ് വർക്ക് ആയിക്കോട്ടെ, റെയിൽവേ വർക്ക് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ഏതൊരു വർക്ക് എടുക്കുകയാണെങ്കിലും അതിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടി കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ആ ഒരു മെറ്റീരിയൽസിൻ്റെ സ്റ്റഡിയാണ് നമ്മൾ ഇന്നത്തെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ഈ ഒരു സബ്ജക്റ്റിലൂടെ പരിചയപ്പെടാൻ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ ആദ്യ പാർട്ടായ സ്റ്റോൺസും അതിൻ്റെ സ്റ്റോൺ മാസൺറി കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ, സ്റ്റോൺസ്, അതായത് സ്റ്റോൺ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ടൈപ്സ് ഓഫ് സ്റ്റോൺസും അതിൻ്റെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺസും റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസ്, ടെസ്റ്റ് ഓൺ സ്റ്റോണ്, യൂസസ് ഓഫ് സ്റ്റോൺസ്, കോമൺ ബിൽഡിംഗ് സ്റ്റോൺസ്, ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ഓർ കാസ്റ്റ് സ്റ്റോൺസ്, ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺസ്, മെത്തേഡ് ഓഫ് ഡ്രസ്സിംഗ് സ്റ്റോൺസ്, ഡിറ്ററേഷൻ ഓഫ് സ്റ്റോൺസ്, പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസ്, ഇമ്പോർട്ടൻ്റ് പ്രിസർവേറ്റീവ്സ്, സ്റ്റോൺ മാസൺറി, ട്രേംസ് യൂസ്ഡ് ഇൻ സ്റ്റോൺ മാസൺറി, ടൂൾസ് യൂസ്ഡ് ഇൻ സ്റ്റോൺ മാസൺറി, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മാസൺറി, ആഷാർ മാസൺറി, റബൽ മാസൺറി, കോമ്പോസിറ്റ് മാസൺറി എന്നിങ്ങനെ ഈ വക ടോപ്പിക്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് എന്താണ് സ്റ്റോൺസ് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്താണ് സ്റ്റോൺ എന്നൊക്കെ, അല്ലേ? അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് റോക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന പാറക്കഷ്ണങ്ങളിലെ നമ്മൾ റോക്കുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ റോക്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വേണ്ട ആവശ്യത്തിനനുസരിച്ച് അതിൻ്റെ ആവശ്യമുള്ള സൈസിൽ അല്ലെങ്കിൽ ഷേപ്പിൽ വന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മളെന്ത് പറയുക, അങ്ങനെ കിട്ടുന്ന മെറ്റീരിയൽസിനെ നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡിംഗ് സ്റ്റോൺസ് എന്ന് പറയാം, ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ബിൽഡിംഗ് സ്റ്റോൺസ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് ഉപയോഗിച്ച് നമ്മൾ റെസിഡൻഷ്യൽ ബിൽഡിങ്സ്, അതുപോലെ തന്നെ പണ്ടത്തെ ലാർജ് പാലസസ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയാം, പഴയ ടെമ്പിളുകളിലൊക്കെ എടുക്കുകയാണെങ്കിൽ ടെമ്പിൾ വർക്ക്സ്, അതുപോലെ തന്നെ റെഡ് ഫോർട്ട്, താജ്മഹൽ, അങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. അപ്പോൾ എന്താണ് സ്റ്റോണെന്നോ അതുപോലെ തന്നെ എന്താണ് റോക്ക് എന്നൊക്കെ മനസ്സിലായി. അപ്പോൾ ഹ്യൂജ് ആയിട്ട് വരുന്ന ആ റോക്കിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ അതിന് കട്ട് ചെയ്തെടുത്ത ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബ്രാഞ്ച് ഓഫ് ജിയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റോക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പെട്രോളജി എന്ന് പറയുക. അപ്പോൾ പെട്രോളജി എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മറ്റ് പ്രോപ്പർട്ടീസ് ആയിട്ട് കിടക്കാം. ആദ്യം നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷനിലാണ്, അത് മെയിനായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന മൂന്നായിട്ടാണ്, അതായത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ, അങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് പറഞ്ഞാൽ ജിയോളജിക്കലാണ്. എന്താണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ? ജിയോളജിക്കൽ പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ജിയോളജി പരമായിട്ട്, അതായത് ജോഗ്രഫി പരമായിട്ട് അതിൻ്റെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഒറിജിൻ ഓഫ് ദ ഫോർമേഷൻ, സ്റ്റോൺസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ മെയിൻ ഗ്രൂപ്പ്സ്. അതിൻ്റെ ഒറിജിൻ ഓഫ് ഫോർമേഷൻ, അതിൻ്റെ ഒറിജിൻ ഓഫ് ഫോർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് പറയുന്നു, മൂന്നായിട്ട് വീണ്ടും തരംതിരിക്കുകയാണ്. ഒന്ന് വന്നിട്ട് ഇഗ്നിയസ് റോക്സ്, രണ്ടാമത്തെ സെഡിമെൻ്ററി റോക്സ്, മൂന്നാമത്തെ മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ നമുക്ക് എന്താണ് ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, മെറ്റമോർഫിക് റോക്സ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നോക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, വോൾക്കാനോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വോൾക്കാനോ എന്ന് പറയുന്നത് നമുക്കറിയാം, എന്ത് പറയുക, ഒരു മോൾട്ടർ സ്റ്റേജിലുള്ള ഒരു ദ്രാവകം വന്നിട്ട് എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് പുറന്തള്ളത്, അങ്ങനെയാണ് വോൾക്കാനോ ഉണ്ടാകുന്നത്. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ ഒരു ദ്രാവകത്തെ നമ്മൾ ലാവ എന്നാണ് പറയുക. പുറത്തേക്ക് വരുന്ന ആ ഒരു മോൾട്ടർ സ്റ്റേജിൻ്റെ റോക്കിനെ നമ്മൾ ലാവ എന്ന് പറയുന്നു. ആ ലാവ വന്നിട്ട് സർഫസിൽ വന്നിട്ട് തണുത്ത് ഉറച്ച്, അതായത് ഫോംഡ് ബൈ കൂളിംഗ് ആൻഡ് സോളിഫൈങ് ഓഫ് റോക്ക് മാസസ് ഫ്രം ദ മോൾട്ടൻ സ്റ്റേജ് കണ്ടീഷൻ ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ എർത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇഗ്നിയസ് റോക്സ് അല്ലെങ്കിൽ പ്രൈമറി റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇഗ്നിയസ് റോക്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്, ഗ്രാനൈറ്റ്, ഡോളറൈറ്റ്സ്, ട്രാപ്സ് ആൻഡ് ബസാൾട്ട്, ഇതൊക്കെയാണ് അതിൻ്റെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇഗ്നിയസ് റോക്സിനെ അല്ലെങ്കിൽ പ്രൈമറി റോക്സിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്, അതിൻ്റെ ഓരോ സ്റ്റേജ്, അതായത് എവിടെ വെച്ചാണ് ആ ഒരു ലാവ സോളിഡിഫൈഡ് കൂൾ ചെയ്ത് സോളിഡിഫൈഡിനെ ബേസ് ചെയ്തിട്ട്
വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ വോൾക്കാനിക് ഓർ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സ്ട്രൂസീവ് പറയുമ്പോൾ പുറത്ത്, അപ്പോൾ ഫോംഡ് ഫ്രം ദ ലാവ ഓൺ ദ എർത്ത് സർഫസിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. അതായത് വോൾക്കാനിക് റോക്സ് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത് നമ്മൾക്കിപ്പോൾ വോൾക്കാൻ ഉണ്ടായി, പുറത്ത് വന്നിട്ട് ലാവ വന്നിട്ട് തണുത്ത് സോളിഡിഫൈ ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മളെന്ത് പറയുക, വോൾക്കാനിക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് വന്നിട്ട് പ്ലൂട്ടോണിക് ആ ഇൻട്രൂസീവ് റോക്സ് ആണ്. അപ്പോൾ ഇൻട്രൂസീവ് പറയുമ്പോൾ നമുക്കറിയാം ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഫോംഡ് ഫ്രം ദ മാഗ്മ അറ്റ് ദ ഡീപ് സീ ലെയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് നല്ല ഒരു ഡീപ്പ് ലെവലിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു മോൾട്ടൻ സ്റ്റേജ് വന്നിട്ട് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, കട്ട പിടിക്കുകയാണ്, സോളിഡിഫൈ ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാകുന്ന റോക്സിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്ലൂട്ടോണിക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് റോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഹൈപ്പോബാസൽ റോക്സ് ആണ്. ഹൈപ്പോബാസൽ റോക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറത്ത് എർത്തിൻ്റെ സർഫസിലും അല്ല എന്നാൽ ഉള്ളിൽ ഒരുപാട് ഉള്ളിലും അല്ല, അല്ലാത്ത രീതിയിൽ എർത്തിൻ്റെ സർഫസിനോട് അടുത്ത് കിടക്കുന്ന കട്ട പിടിച്ച ആ ഒരു അവസ്ഥ, ആ ഒരു ഇഗ്നിയസ് റോക്സിനുള്ള ഹൈപ്പോബാസൽ റോക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കാം. ഈ ഒരു ഫിഗറിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇവിടെ വന്നിട്ട് മാഗ്മ, ഈ മാഗ്മ പുറത്തേക്ക് വന്ന് അവിടെ തണുത്തുറഞ്ഞ് സോളിഡിഫൈ ചെയ്താണ് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ്. അതുപോലെ തന്നെ ഏറ്റവും ഡീപ്പ് ലെവലിൽ വന്നിട്ട് ആ ഒരു മാഗ്മ വന്നിട്ട് തണുത്തുറഞ്ഞ് എന്ത് പറയാം, അതിനെ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു സർഫസിൻ്റെ ഇടയിലായിട്ട് ഒരു പോണ വഴിയിലോ അല്ല മറ്റെവിടെയൊക്കെ ആയിട്ട് തണുത്തുറയുന്നതിനെ ഹൈപ്പോബാസൽ റോക്സ് എന്നും പറയാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ സെക്കൻഡറി റോക്സ് ആണ്. എന്താണ് സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ സെക്കൻഡറി റോക്ക് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു റോക്ക്, പാരൻറ് റോക്ക്, നമുക്കൊരു പാരൻറ് റോക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ ഒരു പാരൻറ് റോക്കിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, ആ ഒരു റോക്കിൽ ഒരുപാട് വെതറിങ് ആക്ഷൻസ്, അതായത് വിൻഡ് ആവാം, റെയിൻ ആവാം, വാട്ടർ ആവാം, ഫ്രോസ്റ്റ് ആവാം, എന്തും ആവാം, അതുമെല്ലാം എന്തെങ്കിലും ഫിസിക്കൽ കെമിക്കൽ വെതറിങ് ആക്ഷൻ പ്രകാരം എന്ത് ചെയ്യും, ആ റോക്ക് വന്നിട്ട് ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യാണ്. ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്ത് ആ പാർട്ടിക്കിൾസ് വന്നിട്ട് എന്ത് പറയുന്നു, അത് പ്രോസസ്സ് ഓഫ് എറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡിപ്പോസിഷൻ, അങ്ങനെ ആ മൂന്ന് പ്രോസസ്സ് വഴി എന്ത് ചെയ്യുന്നു, ആ നാച്ചുറൽ ഏജൻസീസ് വഴി നമുക്ക് ആ ഒരു സെഡിമെൻറ്റേഷൻ സംഭവിക്കുന്നു. ആ ഒരു പാർട്ടിക്കിൾ വന്നിട്ട് ഒരു പ്ലേസിൽ നിന്നും പാരൻറ് റോക്കിൻ്റെ ആ ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ്മെൻറ്റ് സംഭവിക്കുകയും അങ്ങനെ ഒരു ഭാഗത്ത് വന്നിട്ട് അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ആവുകയും അതുപോലെ തന്നെ അതിന് മുകളിലേക്ക് മുകളിലേക്ക് ലെയേഴ്സ് വന്ന് അതൊരു എന്ത് പറയുക, കോമ്പോസിഷനും കൺസോളിഡേഷനും സംഭവിക്കുകയും അവസാനം അത് വന്നിട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് കാലങ്ങൾക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം വന്നിട്ട് അതൊരു സെഡിമെൻ്ററി റോക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ സെക്കൻഡറി റോക്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ സാൻഡ്സ്റ്റോൺ, ഷെയില്, ലൈം സ്റ്റോൺ, ലാട്രൈറ്റ്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. ഇതാണ് അതിൻ്റെ ഫിഗർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു പാരൻറ് റോക്ക് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക, ലാൻഡ്. ഈ ലാൻഡിൽ നിന്ന് നമുക്കെന്ത് പറയാം, ഫിസിക്കൽ വെതറിങ് ആക്ഷൻസ്, അതായത് ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം, ഏത് ആക്ഷൻസ് പ്രകാരമായാലും അതിൽ നിന്നും എന്ത് ചെയ്യുന്നു, റോക്ക് അല്ലെങ്കിൽ പാരൻറ് റോക്ക് വന്നിട്ട് ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് അത് വന്നിട്ട് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ഫിസിക്കൽ ഏജൻസീസ്, അതായത് ഇപ്പോൾ റെയിൻ, വാട്ടർ, അങ്ങനെ മറ്റ് ഏജൻസീസ് വഴി എന്ത് ചെയ്യുന്നു, ആ പാർട്ടിക്കിൾസ് വന്നിട്ട് ഒരു ഭാഗത്ത് വന്നിട്ട് അടിഞ്ഞു കൂടുകയാണ്. അപ്പോൾ അങ്ങനെ സെഡിമെൻ്റ് ചെയ്ത അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ വന്ന് സെഡിമെൻറ്റേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ആ ഒരു ലെയറിൻ്റെ വെയ്റ്റും ഒപ്പം തന്നെ വാട്ടറിൻ്റെ വെയ്റ്റൊക്കെ കൂടി അതിൽ അവിടെ ഒരു കോമ്പാക്ഷൻ സംഭവിക്കുകയും അങ്ങനെ തേർഡ് സ്റ്റെപ്പായിട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങനെ മോർ ലെയേഴ്സ് വരുമ്പോൾ അങ്ങനെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് അവിടെ ഒരു എന്ത് പറയാം, ഒരു ക്രിസ്റ്റൽ ഫോം ആയിട്ടുള്ള ഒരു റോക്ക് അവിടെ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമുക്ക് എന്ത് പറയുക, സെഡിമെൻ്ററി റോക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എന്താണ് സെഡിമെൻ്ററി റോക്സ് അല്ലെങ്കിൽ സെക്കൻഡറി റോക്സ് എന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. അടുത്ത് വന്നിട്ട് മെറ്റമോർഫിക് റോക്സ് ആണ്. എന്താണ് മെറ്റമോർഫിക് റോക്സ്? ആ മെറ്റമോർഫിക് റോക്സ് എന്ന ആ ഒരു നെയിം തന്നെ നമുക്കറിയാം എന്താണ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരുന്ന ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, ഈ രണ്ട് റോക്സിനും എന്ത് ചെയ്യുന്നു, ഒരു മെറ്റമോർഫിസം സംഭവിക്കുകയാണ്. അണ്ടർ ദ ആക്ഷൻ ഓഫ് മെറ്റമോർഫിക് ആക്ഷൻ ഓഫ് പ്രഷർ ആൻഡ് ഇൻറ്റേണൽ ഹീറ്റിൻ്റെ പ്രകാരം അവിടെ ഒരു റോക്കിന് ഒരു മെറ്റമോർഫിസം സംഭവിക്കുകയും അങ്ങനെ ഫോം ചെയ്ത് ഉണ്ടാക്കുന്ന റോക്സാണ്, അങ്ങനെ ഫോം ചെയ്ത് ഉണ്ടാകുന്ന റോക്സാണ് എന്ത് പറയാം, മെറ്റമോർഫിക് റോക്സ് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്, ക്വാർട്സൈറ്റ്, മാർബിൾ, ഷെയില്, ഷൈസ്, അതേപോലെ തന്നെ ജെൻസ് എക്സെട്ര. ഓക്കെ, അടുത്ത മെയിൻ ക്ലാസിഫിക്കേഷനിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ടൈപ്സ് ഓഫ് സ്റ്റോൺസിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനായ ഫിസിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി സ്ട്രക്ചർ ദ റോക്ക് മേ ബി ക്ലാസിഫൈഡ് ആസ് ത്രീ ടൈപ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കുകയാണെങ്കിൽ, സ്ട്രാറ്റിഫൈഡ് റോക്സ്,
അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്, പോളിയേറ്റഡ് റോക്സ്, അങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. അപ്പോൾ ഫിഗറും നോക്കുക, ഹെഡിങ്ങും നോക്കുക. അപ്പോൾ ഈ രണ്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന്. ദീസ് റോക്സ് ആർ ഹാവിങ് ലെയേഡ് സ്ട്രക്ചർ. ഇതിൽ വന്നിട്ട് ലെയേഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ് ഉണ്ടാവുക. ദേ പ്രോസസ് പ്ലെയിൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ ഓർ ക്ലീവേജ്. അത് വന്നിട്ട് എന്ത് പറയാം, ഈസിലി സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും, വേർതിരിച്ചെടുക്കാൻ പറ്റും ലെയർ ബൈ ലെയറിൽ. അതുകൊണ്ടാണ് നമ്മളതിനെ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുമ്പോൾ സോൺസ്, സാൻഡ് സ്റ്റോൺസ്, ലൈം സ്റ്റോൺസ്, സ്ലേറ്റ് എക്സെട്ര, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് വന്നിട്ട് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് റോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയുമ്പോൾ ലെയറായിട്ട് അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ നമ്മൾ പറയുന്നത് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. സോ നമുക്കെന്ത് പറയാം, ഈ ഒരു ലെയർ ബൈ ലെയർ അല്ലെങ്കിൽ സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റാത്ത ഒരു റോക്സിനെ നമ്മൾ എന്ത് പറയാം, അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറയും. ഓക്കെ, അതുപോലെ തന്നെ ദേ പ്രോസസ് ക്രിസ്റ്റലൈൻ ആൻഡ് കോമ്പാക്ട് ഗ്രെയിൻസ് ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് എന്ത് പറയുക, ഗ്രാനൈറ്റ് ടൈപ്പ്, ഗ്രാനൈറ്റ് ട്രാപ്പ്, മാർബിൾ എക്സെട്ര, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത മൂന്നാമത്തെയാണ് ഫോളിയേറ്റഡ് റോക്സ്. എന്താണ് ഫോളിയേറ്റഡ് റോക്സ്? അപ്പോൾ ഇതാണ് ഫോളിയേറ്റഡ് റോക്സിൻ്റെ ഒരു എക്സാമ്പിൾ. ദീസ് റോക്സ് ഹാവ് ടെൻഡൻസി ടു സ്പ്ലിറ്റ് അലോങ് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഓൺലി. ദ ഡയറക്ഷൻ നീഡ് നോട്ട് ബി പാരലൽ ടു ഈച്ച് അതർ ആൻഡ് ഈസ് ഇൻ കേസ് ഓഫ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. ദിസ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഈസ് വെരി കോമൺലി ഇൻ ദ കേസ് ഓഫ് മെറ്റമോർഫിക് റോക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോളിയേറ്റഡ് റോക്സ്. ഈ ഫോളിയേറ്റഡ് റോക്ക് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ മൂന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രാറ്റിഫൈഡ് ആണ്. സ്ട്രാറ്റിഫൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെഫിനിറ്റ് പ്ലെയിനിലൂടെ നമുക്ക് സ്ട്രാറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് ലെയർ ബൈ ലെയർ ആയിട്ട് എടുക്കാം. അടുത്ത് വന്നിട്ട് അൺസ്ട്രാറ്റിഫൈഡ് ആണ്. അത് വന്നിട്ട് ക്രിസ്റ്റലൈൻ കോമ്പാക്ട് ഗ്രെയിൻസ് ആണ്. അതങ്ങനെ പ്രത്യേകിച്ച് സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റില്ല. മൂന്നാമത്തെ പറയുന്നത് ഫോളിയേറ്റഡ് ആണ്. ഫോളിയേറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഫോളിയേറ്റഡ് റോക്സ് എന്ന്. ഓക്കെ, അപ്പോൾ മൂന്നും എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വന്നിട്ട് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഈ കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൺ ദ ബേസിസ് ഓഫ് കെമിക്കൽ കോമ്പോസിഷൻ ആണ് എന്ത് വന്നിട്ട് ഈ ഒരു റോക്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് വന്നിട്ട് സിലീഷ്യസ് റോക്സ്, ഒന്ന് വന്നിട്ട് ആർഗ്ലേഷ്യസ് റോക്സ്, ഒന്ന് വന്നിട്ട് കാൽക്കേരിയസ് റോക്സ്. അങ്ങനെ മൂന്നായിട്ടാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വീണ്ടും നോക്കാം. ആദ്യം വന്നിട്ട് സിലീഷ്യസ് റോക്സ് ആണ്. അപ്പോൾ എന്താണ് സിലീഷ്യസ് റോക്സ്? അതായത് സിലിക്ക പ്രീഡോമിനൻ്റ്, അതായത് മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് സിലിക്ക ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സിലീഷ്യസ് റോക്സ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റോക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാർഡും ഡ്യൂറബിളും ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഗ്രാനൈറ്റ്, ട്രാപ്പ്, സാൻഡ് സ്റ്റോൺസ് എക്സെട്ര, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത അതിൽ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആർഗ്ലേഷ്യസ് റോക്സ് ആണ്. ആർഗ്ലേഷ്യസ് റോക്സ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് എന്ത് പറയാം, ആർഗിലായിരിക്കും. ആർഗിൽ എന്ന് പറയുമ്പോൾ ആയിരിക്കും മെയിൻ കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് നമ്മളതിനെ ആർഗ്ലേഷ്യസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, സ്റ്റോൺസ് ആർ ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആണ്, ബട്ട് ദേ ആർ ബ്രിട്ടിൽ. അത് വന്നിട്ട് പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വന്നിട്ട് എന്ത് പറയാം, പെട്ടെന്നുള്ള ഇമ്പാക്റ്റിലൂടെ അല്ലെങ്കിൽ ഷോക്ക് വന്നിട്ടൊന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനത്തെ റോക്സിന് നമ്മൾ ആർഗ്ലേഷ്യസ് റോക്സ് എന്ന് പറയുക. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് സ്ലേറ്റ്, ലാട്രൈറ്റ്സ് എക്സെട്ര, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് കാൽക്കാരിയസ് റോക്സ് ആണ്. കാൽക്കാരിയസ് റോക്സ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കാൽസ്യം കാർബണേറ്റ് മെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുമ്പോൾ അതിന് കാൽക്കാരിയസ് റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാൽക്കാരിയസ് റോക്സിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെഡിമെൻ്ററി ഒറിജിനായിട്ട് വരുന്നത് ലൈം സ്റ്റോണും അതുപോലെ മാർബിൾ എന്ന് പറയുന്നത് കാൽക്കാരിയസ് റോക്സ് ഓഫ് മെറ്റമോർഫിക് ഒറിജിനെയാണ് നമുക്ക് എന്ത് പറയാം, മാർബിൾ എന്നും പറയാം. ഓക്കെ, അപ്പോൾ കെമിക്കൽ ക്ലാസിഫിക്കേഷനിൽ മൂന്ന് ടൈപ്പാണ്. ഒന്ന് സിലീഷ്യസ് റോക്സ്, ആർഗ്ലേഷ്യസ് റോക്സ്, കാൽക്കേരിയസ് റോക്സ്. സിലിഷ്യർ റോക്സ് എന്ന് പറയുമ്പോൾ സിലിക്ക മെയിൻ കോൺസ്റ്റൻറ്റ്. ആർഗ്ലേഷ്യസ് റോക്സ് എന്ന് പറയുമ്പോൾ ആർഗിലാണ്, അതായത് ക്ലേ. പിന്നെ വന്നിട്ട് കാൽക്കേരിയസ് റോക്ക് ആകുമ്പോൾ കാൽസ്യം കാർബണേറ്റ് ആണ് മെയിൻ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അടുത്തത് തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു സ്റ്റോൺ എടുക്കണം അതിനും അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഏത് മെറ്റീരിയലിനും അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ തന്നെ സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചറിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നു, അൺസ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നു. അതൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് പറയണത്. അപ്പോൾ നമുക്ക് ഒരു സ്ട്രാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോണാണെങ്കിൽ നമുക്കെന്ത് പറയാം, അതിനെ ഡ്രസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അൺസ്ട്രാറ്റിഫൈഡ് സ്റ്റോൺസ് ആണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം,
ഹാർഡായിരിക്കും, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ഡ്രസ്സിങ്ങിന് വന്നിട്ട് ഡിഫിക്കൽട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ റോക്സ്, അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് വന്നിട്ട് ഫൗണ്ടേഷനും, സ്ട്രാറ്റിഫൈഡ് റോക്സ് വന്നിട്ട് നമ്മൾ സൂപ്പർ സ്ട്രക്ചേഴ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സ്ട്രക്ചറിൻ്റെ പ്രോപ്പർട്ടീസ്, സ്ട്രക്ചർ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺ എന്ന് മനസ്സിലായി കാണും. അടുത്തത് ടെക്സ്ചറാണ്. ടെക്സ്ചർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രെയിൻനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഫൈൻ ഗ്രെയിൻ സ്റ്റോൺസ് വിത്ത് ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ ലുക്ക് അട്രാക്റ്റീവ് ആൻഡ് ഹെൻസ് ദേ ആർ യൂസ്ഡ് ഫോർ കാർവിംഗ്. സച്ച് സ്റ്റോൺസ് ആർ യൂഷ്വലി സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും ഫൈൻ ഗ്രെയിൻ സ്റ്റോൺസ് വിത്ത് ഹോമോജീനിയസ് ഡിസ്ട്രിബ്യൂഷൻ. അതായിരിക്കും നല്ല ലുക്ക്, എന്താ പറയുക, ലുക്ക് അട്രാക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ സ്ട്രോങ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് തന്നെ ഡെൻസിറ്റിയാണ്. ഒരു സ്റ്റോണിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ പറയാം, അതിൻ്റെ വോയിഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഡെൻസിറ്റി വരിക. അപ്പോൾ ഡെൻസർ സ്റ്റോൺ ആർ സ്ട്രോങ്ങർ, അതായത് എത്രത്തോളം ഡെൻസറാണോ അത്രത്തോളം ആ ഒരു സ്റ്റോൺ വന്നിട്ട് സ്ട്രോങ്ങർ ആയിരിക്കും. ലൈറ്റ് വെയ്റ്റ് സ്റ്റോൺസ് പറയുമ്പോൾ അതിന് നമുക്ക് വീക്കായിട്ടാണ് കണക്കാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഹെൻസ് ദ സ്റ്റോൺസ് ഓഫ് സ്പെസിഫിക്കായിട്ട് ലെസ് ദാൻ 2.4 ആണെങ്കിൽ അതിനൊരു അൺസ്യൂട്ടബിൾ ഫോർ ബിൽഡിംഗ് ആയിട്ടാണ് കണക്കാക്കാവുന്നത്. ഓക്കെ, അപ്പം ഡെൻസിറ്റി ഓഫ് ദ സ്റ്റോണും നമുക്ക് ഏകദേശം മനസ്സിലായി. അടുത്തത് അപ്പിയറൻസ് ആണ്. അപ്പം നമ്മൾക്കൊരു സ്റ്റോൺ എടുക്കുമ്പോൾ അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെയായിരിക്കണം. എ സ്റ്റോൺ വിത്ത് യൂണിഫോം ആൻഡ് അട്രാക്റ്റീവ് കളർ ഈസ് ഡ്യൂറബിൾ ഇഫ് ഗ്രെയിൻസ് ആർ കോമ്പാക്റ്റ്. അതായത് നമ്മളെടുക്കുന്ന ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റോൺ എന്ന് പറയുന്നത് യൂണിഫോം കളറാണോ അട്രാക്റ്റീവ്, യൂണിഫോം കളറാണെങ്കിൽ അതായത് യൂണിഫോം അട്രാക്റ്റീവ് കളറാണെങ്കിൽ അതിന് ഡ്യൂറബിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, മാർബിൾ ആൻഡ് ഗ്രാനൈറ്റ്സ് ആർ വെരി ഗുഡ് അപ്പിയറൻസ് വെൻ പോളിഷ്ഡ് ആൻഡ്സ് ദേ ആർ യൂസ്ഡ് ഫോർ ഫേസ് വർക്ക് ഇൻ ബിൽഡിംഗ്. ഓക്കെ, അടുത്ത അഞ്ചാമത്തേണ്. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഹാർഡ്നെസ് ആണ്. എന്താണ് ഹാർഡ്നെസ്? നമുക്കറിയാം ഒരു റോഡ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഫ്ലോറിങ്, ഫ്ലോറിങ് വർക്ക്സ് ഇതെല്ലാം പോകുമ്പോൾ അവിടെ ഒരു മാൻ അല്ലെങ്കിൽ എന്ത് പറയുക ഒരു ട്രാഫിക് അല്ലെങ്കിൽ മെറ്റീരിയൽ വന്നിട്ട് മൂവ് ചെയ്യുക, അങ്ങനെ അവിടെ ഒരു അബ്രേസീവ് ഫോഴ്സസ് ഉണ്ടായിരിക്കും. അതിന് ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഹാർഡ്നെസ് എന്നൊരു ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാർഡ്നെസ് എന്ന ടെസ്റ്റ് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടെസ്റ്റാണ്. അതായത് ഫ്ലോറിംഗ് വർക്കിനായിക്കോട്ടെ, പേയ്മെൻറ്റ് വർക്ക്സിനായിക്കോട്ടെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണ്. ദ കോഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ഈസ് ടു ബി ഫൗണ്ട് ബൈ കണ്ടക്ടിങ് ടെസ്റ്റ് ഓൺ സ്റ്റാൻഡേർഡ് സ്പെസിമെൻ ഇൻ ഡോറിസ് ടെസ്റ്റിംഗ് മെഷീൻ. ഡോറിസ് ടെസ്റ്റിംഗ് മെഷീനിലാണ് നമ്മൾ ഈ ഹാർഡ്നെസ് വന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഫോർ ദ റോഡ് വർക്ക്സ് കോഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 17 ആൻഡ് ഫോർ ബിൽഡിംഗ് വർക്ക് സ്റ്റോൺസ് വിത്ത് കോഫിഷ്യൻ്റ് ഓഫ് ഹാർഡ്നെസ് ലെസ് ദാൻ 14 ഷുഡ് നോട്ട് ബി യൂസ്ഡ്. അപ്പോൾ അതാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വയ്ക്കുക. അടുത്തത് തന്നെ പേഴ്സൻറ്റേജ് വിയർ ആണ്. എന്താണ് പേഴ്സൻറ്റേജ് വിയർ? വിയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം തേയ്മാനം. അപ്പോൾ നമുക്കറിയാം ഒരു ഇതും ഒരു റോഡ് വർക്കിലൊക്കെയാണ് മെയിനായിട്ട് തേയ്മാനങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമുക്കറിയാം ബിറ്റുമിനസ് റോഡ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഓർ റിജിഡ് റോഡിൽ വന്നിട്ട് പേയ്മെൻറ്റിൽ വന്നിട്ട് ആണ് ഈ ഒരു വിയറിങ് എന്ന സംഭവം നടക്കുന്നത്. അപ്പോൾ അതിൽ വന്നിട്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് മെഷേർഡ് ബൈ അട്രീഷൻ ടെസ്റ്റ്. ആ ഒരു വിയറിങ് എന്ന് പറയുന്നത് അട്രീഷൻ ടെസ്റ്റ് വഴിയാണ് നമുക്ക് അത് വന്നിട്ട് മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ടു ബി കൺസിഡേർഡ് ഇൻ ദ സെലക്ടിങ് അഗ്രിഗേറ്റ് ഫോർ റോഡ് വർക്ക്സ് ആൻഡ് റെയിൽവേ ബല്ലസ്റ്റ്. ഗുഡ് സ്റ്റോൺ ഷുഡ് നോട്ട് ഷോ വെയർ ഓഫ് ദ മോർ ദാൻ 2%. അതായത് ഒരു നല്ലൊരു ഗുഡ് സ്റ്റോൺ ആണെങ്കിൽ അത് വന്നിട്ട് എന്ത് ചെയ്യാം, ഷുഡ് നോട്ട് ഷോ വിയർ മോർ ദാൻ 2% എന്നാണ് കണ്ടീഷൻ. ഓക്കെ, അടുത്തൊരു സ്ട്രെങ്ത് ആണ്. ഒരു സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടിയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് പറയുമ്പോൾ നമുക്കറിയാം അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയ കഴിവ്, അതായത് സ്ട്രെങ്ത് എത്രത്തോളം അച്ചീവ് ചെയ്യാൻ കഴിയും അതിൻ്റെ കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക സ്ട്രെങ്ത് എന്ന് പറയുക. അപ്പോൾ സ്ട്രെങ്ത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ടു ബി ലുക്ക്ഡ് ഇൻ ടു ബിഫോർ സെലക്ടിങ് സ്റ്റോൺ ഫോർ ബിൽഡിംഗ് ബ്ലോക്ക്. ഒരു ബിൽഡിംഗ് ബ്ലോക്ക് എടുക്കുന്നതിന് മുന്നേ നമ്മൾ സ്ട്രെങ്ത് വന്നിട്ട് ചെക്ക് ചെയ്യണം, ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് റെക്കമെൻസ് ദ എ മിനിമം ക്രഷൻ സ്ട്രെങ്ത് ഓഫ് 3.5 Nm² ആണ് ഒരു ബിൽഡിംഗ് ബ്ലോക്കിന് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ല. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ ഒരു ലോഡ് താങ്ങാനുള്ള കഴിവ്, അതിനാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അത് 3.5 Nm² ആണ് മിനിമം ക്രഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പോറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ ആണ്. പോറോസിറ്റി പറയുമ്പോൾ നമുക്കറിയാം അതിൽ വന്നിട്ട് വോയിഡ്സ് ഉണ്ടാവണം, ആ ഒരു ഇതിനാണ് പോറോസിറ്റി എന്ന് പറയുക. അബ്സോർപ്ഷൻ പറയുമ്പോൾ അവിടെ ഒരു വോയിഡ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പോസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്റ്റോൺ വന്നിട്ട് വാട്ടർ അബ്സോർബ് ചെയ്യും.
അപ്പൊ അതിന്റെ ഒരു എത്രത്തോളം വാട്ടർ അബ്സോർബ് ഉണ്ട്, എത്രത്തോളം പോറോസിറ്റി ഉണ്ട്, അതിനെ കുറിച്ചാണ് നമ്മൾ പോറോസിറ്റി അബ്സോർപ്ഷനിലും പറയുന്നത്. ഓൾ സ്റ്റോൺ ഹാവ് പോർസ് ആൻഡ് ഹാൻസ് അബ്സോർബ് വാട്ടർ. ദ റിയാക്ഷൻ ഓഫ് വാട്ടർ വിത്ത് മെറ്റീരിയൽ ഓഫ് സ്റ്റോൺ കോസ് ഡിസിൻറ്റിഗ്രേഷൻ. അബ്സോർപ്ഷൻ ടെസ്റ്റ് ഈസ് ടെസ്റ്റ് സ്പെസിഫൈഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ അബ്സോർബ്ഡ് ബൈ ദ സ്റ്റോൺ വെൻ ഇറ്റ് ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഫോർ 24 hours. 24 hours ആ ഒരു ടെസ്റ്റിലാണ് നമ്മൾ അബ്സോർപ്ഷൻ ടെസ്റ്റ് വന്നിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഫോർ ഗുഡ് സ്റ്റോൺ ഇറ്റ് ഷുഡ് ബി എ സ്മോൾ ആസ് പോസിബിൾ ആൻഡ് ഇൻ ടു നോ കേസ് മോർ ദാൻ 5 എന്നാണ് അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. അടുത്ത വന്നിട്ട് വെതറിങ് ആണ്. വെതറിങ് പറഞ്ഞാൽ നമുക്ക് എന്താണോ അറിയാം, എന്താണ് വെതറിങ്, റെയിന് വിൻഡ് അങ്ങനെയുള്ള മറ്റ് എന്തു പറയുക അറ്റ്മോസ്ഫിയർ ഏജൻസീസ് വന്നിട്ട് എഫക്റ്റ് ചെയ്യാത്ത ഒരു അവസ്ഥ. അതായത് ഇപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഇപ്പോൾ ഒരു താജ്മഹലിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്കറിയാം എന്ത് താജ്മഹൽ ഇപ്പോൾ ആസിഡ് റെയിൻ മൂലം അതിൻ്റെ ഒരു ആ ഗ്ലോസിനെസ് അല്ലെങ്കിൽ ആ ഒരു ഇത് വന്നിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ വെതറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് ഗുഡ് സ്റ്റോൺ വിത്ത് ഗുഡ് വെതറിങ് റെസിസ്റ്റൻസ് ഷുഡ് ബി യൂസ്ഡ് ഫോർ ദ ഫേസ് വർക്ക്. അപ്പോൾ ഫേസ് വർക്കിനൊക്കെ പറയുമ്പോൾ വെതർ റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്റ്റോൺസ് വേണം നമുക്ക് യൂസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഗുഡ് സെലക്ഷൻ എടുക്കേണ്ടതാണ്. ഓക്കെ, അടുത്ത വന്നിട്ട് ടഫ്നെസ് ആണ്. എന്താണ് ടഫ്നെസ്? അതായത് ഒരു ഇമ്പാക്റ്റ് ലോഡ്. ഇമ്പാക്റ്റ് ലോഡ് പറയുമ്പോൾ സഡൻ ലോഡാണ്, പെട്ടെന്ന് വരുന്ന ആ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാവുന്ന കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുക ടഫ്നെസ് എന്ന് പറയുക. അത് ഡിറ്റർമൻ ചെയ്ത് ഇമ്പാക്റ്റ് ടെസ്റ്റ് വഴിയാണ്. അപ്പോൾ ഇമ്പാക്റ്റ് ടെസ്റ്റ് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടഫ്നെസ് ഓഫ് ദ സ്റ്റോൺ വന്നിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടഫ്നെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 13 മുതൽ 19 വരെയാണ് കൺസിഡർ ഫോർ മീഡിയം ടഫ് ആൻഡ് സ്റ്റോൺസ് വിത്ത് ടഫ്നെസ് ഓഫ് ഇൻഡെക്സ് ലെസ് ദാൻ 13 ഫോർ പൂവർ സ്റ്റോൺസ്. അതുപോലെ തന്നെ സ്റ്റോൺസ് വിത്ത് ടഫ്നെസ് ഇൻഡെക്സ് മോർ ദാൻ 17-19 ആസ് പ്രിഫേർഡ് ആസ് റോഡ് വർക്ക്. അപ്പോൾ മോർ ദാൻ 90 ആണ് നമ്മൾ ഇത് ഈ റോഡ് വർക്കിന് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. അടുത്തുന്ന് റെസിസ്റ്റൻസ് ടു ഫയർ ആണ്. അപ്പോൾ ഒരു സ്റ്റോൺ എടുക്കുമ്പോൾ അത് വന്നിട്ട് ബെറ്റർ റെസിസ്റ്റൻസ് ടു ഫയർ ആയിരിക്കണം. അപ്പോൾ സാൻഡ് സ്റ്റോൺ ആണ് നമുക്ക് ബെറ്റർ റെസിസ്റ്റൻസ് ടു ഫയർ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആർഗ്ലേഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ആർഗ്ലേഷ്യസ് മെറ്റീരിയൽസ് പറയുമ്പോൾ ത്രൂ പുവർ ഇൻ സ്ട്രെങ്ത് ആൻഡ് ഗുഡ് ഫയർ റെസിസ്റ്റൻസ്. സ്ട്രെങ്ത് കുറവാണെങ്കിലും നല്ല ഫയർ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയലാണ് ആർഗ്ലേഷ്യസ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 12-ാമത്തെ ഒരു പ്രോപ്പർട്ടിയാണ്, അതായത് ഈസി ഇൻ ഡ്രസ്സിങ് ആണ്. ഈസി ഇൻ ഡ്രസ്സിങ് പറയുമ്പോൾ നമുക്കറിയാം ഡ്രസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോണിനെ നമുക്കൊരു റിക്വയർഡ് ഷേപ്പിലേക്കും സൈസിലേക്കും കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമുക്ക് എന്താ ഡ്രസ്സിങ് എന്ന് പറയുക. അപ്പോൾ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഈസിയാണ്. എത്രത്തോളം ഈസിയാണോ അത്രത്തോളം നമുക്ക് എന്ത് പറയാം ഗുഡ് സ്റ്റോണിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയാം. കാരണം നമുക്കറിയാം ഒരു വർക്ക് എത്രത്തോളം ഈസി ആണെങ്കിൽ അത്രത്തോളം നമുക്ക് എന്ത് എക്കണോമിക്കലി നല്ലതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം ടൈം യൂട്ടിലൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ലേബേഴ്സിൻ്റെ ഇത് യൂട്ടിലൈസ് ചെയ്യാം, മണി യൂട്ടിലൈസ് ചെയ്യാം, എല്ലാം നല്ലതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഗുഡ് പ്രോപ്പർട്ടി എന്ന് പറയാൻ സ്റ്റോണിന് പറ്റും ഈസി ഇൻ ഡ്രസ്സിങ് ആണെങ്കിൽ. ഓക്കെ, അടുത്തതാണ് സീസണിങ്. സീസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് സീസണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോറിയിൽ നിന്നും സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് എന്ത് പറയാം അതിൽ വേസ്റ്റ് ഉണ്ടാവും, പോർസ് ഉണ്ടാവും, ആ പോർസിൻ്റെ ഉള്ളിൽ വേസ്റ്റുകൾ ഉണ്ടായിരിക്കും. ആ ഒരു ഇതിനെയാണ് നമ്മൾ കോറി സാപ്പ് എന്ന് പറയുക. അതായത് ആ പോർസിൻ്റെ ഉള്ള വേസ്റ്റിനാണ് കോറി സാപ്പ് എന്ന് പറയുക. ആ ഒരു കോറി സാപ്പിനെ റിമൂവ് ചെയ്യണ പ്രോസസ്സിനെയാണ് നമുക്ക് എന്ത് പറയുക സീസണിങ് എന്ന് പറയുക. ദ പ്രോസസ് ഓഫ് റിമൂവിങ് മോയ്സ്ചർ ഫ്രം ദ പോർസ് ഈസ് കോൾഡ് സീസണിങ് എന്ന് പറയുക. അങ്ങനെ ആ ഒരു സീസണിങ് എന്ന് പറയുന്നത് ഒരു വെതറിങ് ആക്ഷൻ നാച്ചറിന് ഓപ്പണായിട്ട് ഒരു 6 മുതൽ 12 മാസം വരെ ഓപ്പണായിട്ട് ഇട്ടിട്ടാണ് നമ്മൾ സീസണിങ് ചെയ്യുന്നത്. ദിസ് ഈസ് വെരി മച്ച് റിക്വയർഡ് ഇൻ ദ കേസ് ഓഫ് ലാറ്ററൈറ്റ് സോയിൽ. ലാറ്ററൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് എന്തായാലും നിർബന്ധമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് സീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ എന്തു പറയാം പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റോൺസ് എന്ന് പറയാം. അപ്പോൾ നമുക്കൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറയുന്നത് അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫൈഡുള്ളൊരു റേഞ്ച് അവിടെ പറയുന്നുണ്ട് മാത്രം. ഇപ്പോൾ നമുക്കൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്ത് പറയാം 60-200 Nm² കംപ്രസീവ് സ്ട്രെങ്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഡ്യൂറബിലിറ്റിയുടെ കേസ് പറയുകയാണെങ്കിൽ ക്യാപ്പബിൾ ഫോർ റെസിസ്റ്റിംഗ് അഡ്വേഴ്സി എഫക്ട് ഓഫ് നാച്ചുറൽ ഫോഴ്സസ് ലൈക്ക് വിൻഡ് റെയിന് ഹീറ്റ്. അതിനെ എന്ത് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് നല്ല ഡ്യൂറബിലിറ്റി ഉള്ള സ്റ്റോണാണെന്ന് പറയാം. അടുത്ത വന്നിട്ട് ഹാർഡ്നെസ് ആണ്. അപ്പോൾ ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത് റെസിസ്റ്റ് അബ്രേസീവ് ഫോഴ്സസ് കോസ്ഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് മെൻ ആൻഡ് മെറ്റീരിയൽ ഓവർ ദം ആണ്.
അപ്പോൾ അതിനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹാർഡ്നെസ് അത്രത്തോളം ഉണ്ടെങ്കിൽ അത് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണെന്ന് പറയാം. അടുത്ത ടഫ്നെസ് ആണ്. ടഫ്നെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്ത്, ഒരു ഷുഡ് ബി ടഫ് എനഫ് ദ സസ്റ്റെയിൻ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു വൈബ്രേഷൻ. ഒരു സസ്റ്റെയിൻ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു വൈബ്രേഷനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, അതിനെയാണ് ടഫ്നെസ് പറയുക. അതും വന്നിട്ട് നല്ലൊരു ടഫ്നെസ് ഉള്ള ഒരു സ്റ്റോൺ ആണെങ്കിൽ നമുക്കത് വന്നിട്ട് പേയ്മെൻറ്റ് വർക്ക്സ് അല്ലെങ്കിൽ റോഡ് വർക്ക്സിനും അതുപോലെ തന്നെ മറ്റ് വർക്ക്സിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ ഒരു റിക്വയർമെൻ്റ് ആണ്. അടുത്തൊരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഗുഡ് ബിൽഡിംഗ് സ്റ്റോണിൻ്റെ റിക്വയർമെൻറ്റ് സ്പെസിഫിക് ആയിട്ട് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് വന്നിട്ട് 2.4-നും 2.8-നുള്ള ഒരു സ്പെസിഫിക്കായിട്ടാണ് നല്ല ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. അടുത്ത് പോറോസിറ്റി ആൻഡ് അബ്സോർപ്ഷൻ, അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പോർസ് കുറവായ ഇതാണെങ്കിൽ അത്രത്തോളം ബെറ്റർ ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആയിരിക്കും. അടുത്തത് തന്നെ ഡ്രസ്സിങ് ആണ്. ഡ്രസ്സിങ് പറയുമ്പോൾ നമുക്കറിയാം ഗിവിൻ റിക്വയർ ഷേപ്പ് ടു സ്റ്റോണിനെയാണ് നമുക്ക് ഡ്രസ്സിങ് പറയുക. അപ്പോൾ അത് വന്നിട്ട് ഈസി ടു ഡ്രസ്സ് ആണെങ്കിൽ നമുക്ക് വന്നിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആണ്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അപ്പിയറൻസ് ആണ്. അപ്പിയറൻസിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. സീസണിങ് നമ്മൾ പറഞ്ഞതാണ്. സീസണിങ് പറയുമ്പോൾ കോറിസാപ്പ് റിമൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം കോറിസാപ്പ് റിമൂവ് ചെയ്ത ഒരു സ്റ്റോൺ ആയിരിക്കും ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറഞ്ഞത്. പിന്നെ കോസ്റ്റിൻ്റെ കാര്യമാണ്, കോസ്റ്റിൻ്റെ കാര്യം ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസിന് വേണ്ട റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് ടെസ്റ്റ് ഓൺ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ടെസ്റ്റാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് ടെസ്റ്റുകളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം, ഏതാണ് ടെസ്റ്റ് എന്ന് നോക്കാം, ഒപ്പം തന്നെ അത് എന്തിനു വേണ്ടി ചെയ്യണം. അത്രമാത്രമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ ടെസ്റ്റ് വന്നിട്ട് വേറൊരു വീഡിയോയിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസിഡ് ടെസ്റ്റാണ്. ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോണിൻ്റെ ആസിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വെതർ റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആസിഡ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നു. അടുത്ത് വന്നിട്ട് അട്രീഷൻ ടെസ്റ്റ് ആണ്. അട്രീഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് വെയർ ഓഫ് സ്റ്റോൺസിനെയാണ് നമുക്ക് അട്രീഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അബ്രേഷൻ ടെസ്റ്റും അതുപോലെ തന്നെയാണ്, വെയർ ആൻഡ് ടിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എത്രത്തോളം തേയ്മാനം സംഭവിക്കണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബ്രേഷനും അട്രീഷൻ ടെസ്റ്റും യൂസ് ചെയ്യുന്നത്. അടുത്ത് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് ആണ്. അതായത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സ്റ്റോൺ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ക്രഷിംഗ് സ്ട്രെങ്ത് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത് ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് ആണ്. ടു ഫൈൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് വെതറിങ് ക്വാളിറ്റി, അതിനെയാണ് നമുക്ക് എന്ത് പറയാം, ക്രിസ്റ്റലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫ്രീസിങ് ആൻഡ് തോവിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ് എനി എഫക്ട് ഡ്യൂ ടു വിൻഡ് സൺറൈസ് റെയിൻ അറ്റ്സെട്ര. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസിങ് ആൻഡ് തോവിങ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. അടുത്ത് ഹാർഡ്നെസ് ടെസ്റ്റ് ആണ്. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടു ഡിറ്റർമൈൻ ദ ഹാർഡ്നെസ് ഓഫ് ദി സ്റ്റോൺ, എത്രത്തോളം ഹാർഡാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഹാർഡ്നെസ് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇമ്പാക്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടഫ്നെസ് ഓഫ് ദ സ്റ്റോൺ വന്നിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഇമ്പാക്ട് ടെസ്റ്റ് വന്നിട്ടുണ്ട്. അടുത്ത് മൈക്രോസ്കോപ്പിക് ടെസ്റ്റാണ്. അത് ജിയോളജിക്കൽ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. അടുത്ത് സ്മിത്ത് ടെസ്റ്റ് ആണ്. സ്മിത്ത് ടെസ്റ്റ് പറയുമ്പോൾ നമുക്കറിയാം ഇൻഡിക്കേറ്റ്സ് പ്രസൻസ് ഓഫ് എർത്തി മാറ്റർ, എത്രത്തോളം എർത്തി മാറ്റേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ സ്മിത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത് വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് ആണ്. വാട്ടർ അബ്സോർപ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് മെയിൻ ഇമ്പോർട്ടൻ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി, പോറോസിറ്റി, സാച്ചുറേഷൻ കോഫിഷ്യൻറ്റ് എന്നിങ്ങനെ എല്ലാം നമുക്ക് ഇന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ടെസ്റ്റുകളായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് സ്റ്റോൺസ് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് പഠിച്ചു. ഇനി നമുക്ക് ആ ഒരു സ്റ്റോൺസ് കൊണ്ടുള്ള യൂസ് എന്തൊക്കെയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ യൂസ് എന്തൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം സ്റ്റോൺസ് എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നു. നമുക്കറിയാം സ്റ്റോൺ മാസൺറി യൂസ് ചെയ്യുന്ന ദ കൺസ്ട്രക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ വാൾസ്, കോളം, ആർച്ചസ്, അതിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ ഫ്ലോറിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നു. യൂസ്ഡ് ഫോർ ഡാംപ് ഡി പി സി ലിൻഡൽസ് ആൻഡ് ഈവൻ ആസ് ഫ്ലോർ റൂഫിംഗ് മെറ്റീരിയൽസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, സ്റ്റോൺസ് വിത്ത് ഗുഡ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഫേസിങ് വർക്ക് ഓഫ് ദ ബിൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പോളിഷ്ഡ് മാർബിൾസും ഗ്രാനൈറ്റ്സ് ആർ കോമൺലി യൂസ്ഡ് ഫോർ ദ ഫേസ് വർക്ക്, ഫേസ് വർക്കിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഫോർ പേവിങ് ഓഫ് റോഡ്സ്, ഫുട്പാത്ത് ആൻഡ് ഓപ്പൺ സ്പേസസ് അറൗണ്ട് ദ ബിൽഡിംഗ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അതായത് പേവിങ് ഓഫ് ദ റോഡ്സ്, ഫുട്പാത്ത്, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റോൺസ് വന്നിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റോൺസ് ആർ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് പിയേഴ്സ്, അബട്ട്മെൻറ്റ് ഓഫ് ബ്രിഡ്ജസ്, ഡാംസ്, റിട്ടേണിംഗ് വാൾസ്, അതുപോലെ തന്നെ മൾട്ടി സ്ട്രക്ചർ എന്താ പറയുക, റീറ്റെയിനിങ് വാൾസ്, അതുപോലെ തന്നെ അബട്ട്മെൻറ്റ്സ് ഓഫ് ബ്രിഡ്ജസ്, അതേപോലെ തന്നെ എന്താ പറയുക, ഡാംസിൻ്റെ കൺസ്ട്രക്ഷൻ, റീറ്റെയിനിങ് വാൾസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക,
കോൺക്രീറ്റിൽ വന്നിട്ട് നമ്മൾ ഈ ബേസിക് മെറ്റീരിയൽ ആയിട്ട് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോർ മേക്കിംഗ് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ആൻഡ് ബിൽഡിംഗ് ബ്ലോക്സിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. റെയിൽവേ ബല്ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി നമുക്ക് യൂസസ് സ്റ്റോൺസുമായിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോർമൽ ആയിട്ട് പറഞ്ഞെന്ന് മാത്രം. അടുത്ത കോമൺ ബിൽഡിംഗ് സ്റ്റോൺസാണ്, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ബിൽഡിംഗ് സ്റ്റോൺസിനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നിട്ട് ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ആണ്, രണ്ടാമത്തെ ഗ്രാനൈറ്റ് ആണ്, മൂന്നാമത്തെ സാൻഡ് സ്റ്റോൺ ആണ്, നാലാമത്തെ സ്ലേറ്റ്, അഞ്ചാമത്തെ ലാട്രൈറ്റ്, മാർബിൾ, ലിൻസിസ്, ക്വാർട്സൈറ്റ്, ലൈം സ്റ്റോൺ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് സ്റ്റോൺസ്. നമുക്ക് ഓരോന്ന് പറയുന്നിട്ട് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യത്തെ വന്നിട്ട് ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ആണ്. ബസാൾട്ട് ആൻഡ് ട്രാപ്പ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദ സ്ട്രക്ചർ ഈസ് മീഡിയം ടു ഫൈൻ ഗ്രെയിൻഡ് ആൻഡ് കോമ്പാക്ട്. അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ആയിരിക്കും എന്നിട്ട് ബസാൾട്ടിന് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദയർ കളേഴ്സ് വാരീസ് ഫ്രം ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക്, ആ ഒരു വേരിയേഷനിലായിരിക്കും. ഡാർക്ക് ഗ്രേ ടു ബ്ലാക്ക് എന്ന ഒരു ഇതിലായിരിക്കും അതിൻ്റെ കളർ ഉണ്ടായിരിക്കുന്നത്. ഫ്രാക്ചേഴ്സ് ആൻഡ് ജോയിൻസ് ആർ കോമൺ, അതിൽ കോമൺ ആയിരിക്കും ഫ്രാക്ചേഴ്സ് ആൻഡ് ജോയിൻസ്. വന്നിട്ട് ദയർ വെയിറ്റ് വാരീസ് ഫ്രം 18 kN പെർ മീറ്റർ ക്യൂബ് ടു 29 kN പെർ മീറ്റർ ക്യൂബ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത് പറയും 200 to 350 Nm² ആണ് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ബസാൾട്ട് ആൻഡ് ട്രാപ്പ് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് എന്നാണ് ഫോം ചെയ്യുന്നത്, നമ്മൾ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ ടൈമിൽ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു മെറ്റൽ എന്ന് പറയുന്നത് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റോഡ് മെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, അഗ്രിഗേറ്റ്സ് ഫോർ കോൺക്രീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, റബ്ബൽ മെസൻട്രിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, ബ്രിഡ്ജ് പിയേഴ്സിന്, റിവർ വാൾസിന്, ഡാംസിന്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് വർക്ക്സിന്, ഇതൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഡെക്കാൻ ട്രാപ്പ് ഈസ് എ വെൽ നോൺ സ്റ്റോൺ ഓഫ് ദ ഗ്രൂപ്പ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലൊരു വെൽ നോൺ ഗ്രൂപ്പാണ് എന്ത് പറയാം ഡെക്കാൻ ട്രാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബസാൾട്ടും ട്രാപ്പിനെയും കുറിച്ചിട്ടുള്ള നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അടുത്ത് വന്നിട്ട് നമുക്ക് എന്ത് പറയാം ഗ്രാനൈറ്റ് ആണ്. ഗ്രാനൈറ്റ് നമ്മൾ എല്ലാവരും കണ്ട കാര്യങ്ങളാണ്, കാണുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് എന്ന് ഫോം ചെയ്ത് വന്ന ഒരു മെറ്റീരിയലാണ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കളർ വേരിയേഷൻ ലൈറ്റ് ഗ്രേ ടു പിങ്ക് ആണ് അതിൻ്റെ കളർ. വന്നിട്ട് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്രിസ്റ്റലൈൻ ഫൈൻ ടു കോഴ്സ് ഗ്രെയിൻഡ് ആണ്. അതുപോലെ തന്നെ ദേ ആർ ടേക്ക് പോളിഷ് വെൽ, അതായത് നന്നായിട്ട് പോളിഷ് ചെയ്യണമെന്നാണ് അതിൻ്റെ ഒരു ഇത് ഉള്ളത്. അതായത് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ ആയിരിക്കും. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 2.6 to 2.7 ആയിരിക്കും സ്പെസിഫിക് ഗ്രാവിറ്റി. കംപ്രസീവ് സ്ട്രെങ്ത് വന്നിട്ട് 100 to 250 Nm² ആണ്. ഇത് വന്നിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറി ബ്രിഡ്ജസ്, ബ്രിഡ്ജ് പ്രിയേഴ്സിന്, അതായത് റിവർ വാൾസിന്, അതുപോലെ തന്നെ ഡാംസിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ദേ ആർ യൂസ്ഡ് ആസ് കേർബ്സ് ആൻഡ് പെഡസ്ട്രിയേഴ്സ്, നമുക്ക് കേർബ്സും പെഡസ്ട്രിയർ ഓഫ് റോഡ്സിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റു കുറേ ഫീച്ചേഴ്സ് ഇതിനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അടുത്തത് സാൻഡ് സ്റ്റോൺ ആണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. സെഡിമെൻ്ററി റോക്സ് എന്നാണ് അത് വന്നിട്ട് എടുക്കുന്നത്. അതും സ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്, അതായത് ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റോക്കാണ് സാൻഡ് സ്റ്റോൺ. അപ്പോൾ അത് വന്നിട്ട് എങ്ങനെ പറയാം, കൺസിസ്റ്റ് ഓഫ് കോഡ്സ് ആൻഡ് ഫ്ലഡ്സ് പർ ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് പറയാം, ദേ ആർ ഫൗണ്ട് ഇൻ ദ വേരിയസ് കളേഴ്സ് ലൈക്ക് വൈറ്റ്, ഗ്രേ, റെഡ്, ബഫ്, ബ്രൗണ്, യെല്ലോ ആൻഡ് ഈവൺ ഡാർക്ക് ഗ്രേ. അപ്പോൾ ഈ ഒരു വെറൈറ്റീസിലെല്ലാം അതിൻ്റെ കളേഴ്സ് ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി വന്നിട്ട് 1.85 to 2.7 ഉണ്ട്. കംപ്രസീവ് സ്ട്രെങ്ത് വന്നിട്ട് 20 to 170 Nm². ഇതൊക്കെ എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇപ്പോൾ ഇങ്ങനെ ഓടിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ആർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അടുത്തത് സ്ലേറ്റ് ആണ്. സ്ലേറ്റ് എന്ന് പറയുമ്പോൾ മെറ്റാമോർഫിക് റോക്സിൽ നിന്നും ഒരു രൂപമാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മെറ്റീരിയലിൽ നിന്നും നമുക്കെന്താ പറയാം മെറ്റാമോർഫിസ് സംഭവിച്ച് വന്നൊരു ഇതാണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് ഫൈൻ ഗ്രെയിൻഡ് ആയിരിക്കും. അതുപോലെ തന്നെ എന്ത് പറയാം അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞാൽ 2.6 to 2.7 ആണ്, കോമൺ ആയിട്ടുള്ള തന്നെയാണ്. പിന്നെ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ 100 to 200 Nm² ആണ്. യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൻ ടൈൽസ്, സ്ലാബ്സ്, പേയ്മെൻറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ലാട്രൈറ്റ് സ്റ്റോൺസ് ആണ്. അത് പറഞ്ഞാൽ മെറ്റമോർഫിക് റോക്കിൻ്റെ ഫലമായിട്ടുണ്ടായതാണ് ലാട്രൈറ്റ് സ്റ്റോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് വന്നിട്ട് എന്ത് പറയാം ഹാവിങ് പോറസ് ആൻഡ് സ്പോഞ്ചസ് സ്ട്രെച്ചസ് ആണ്. പോറസും സ്പോഞ്ചസ് സ്ട്രെച്ചസ് ആയിരിക്കും അതുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറഞ്ഞാൽ 1.87 ആയിരിക്കും, 8.5 ആയിരിക്കും. കംപ്രസീവ് സ്ട്രെങ്ത് പറഞ്ഞാൽ 1.9 to 2.3 Nm² ആണ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്കതിന് വന്നിട്ട് എന്ത് ചെയ്യണം, വെൽ സീസൺ ആവശ്യമാണ് ഈ ഒരു ഇതിന്. കാരണം ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് കോഡ് സാപ്പ് ഉണ്ടായിരിക്കും, അത് റിമൂവ് ആയതിൻ്റെ ശേഷം മാത്രമാണ് നമുക്ക്
യൂസ് ചെയ്താലാണ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത് തന്നെ മാർബിൾ ആണ്. മാർബിൾ പറയുമ്പോൾ മെറ്റമോർഫിസം സംഭവിച്ച ഒരു റോക്കിൽ ആണ് മാർബിൾ എന്ന് പറയുന്നത്. അത് പോളിഷ് ചെയ്തെടുത്ത് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വന്നിട്ട് 2.65 സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്. 70 to 75 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ആണ് കമ്പ്രസീവ് സ്ട്രെങ്ത്. അത് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ കോളംസ്, ഫ്ലോറിങ്സ് എക്സെട്ര, ഇതിനെ ഫേസിങ് വർക്കിന്, അതായത് ഓർണമെന്റൽ വർക്ക്സിനൊക്കെ നമ്മൾ മാർബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്തത് ജെൻസിസ് ആണ്. ജെൻസിസ് എന്ന് പറഞ്ഞാൽ മെറ്റമോറിസം സംഭവിച്ചു വന്നൊരു മെറ്റീരിയലാണ്. അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.5 to 3 ആണ്. അതുപോലെ കഷൻ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 50 to 200 ന്യൂട്ടൺ പെർ എംഎം സ്ക്വയർ ആണ്. അടുത്തത് ലൈം സ്റ്റോൺ ആണ്. ലൈം സ്റ്റോൺ എന്താണെന്ന് നമുക്കറിയാം. യൂസ്ഡ് ഫോർ വാൾസ് ആൻഡ് കോഴ്സ് അഗ്രിഗേറ്റ് ഫോർ ദ കോൺക്രീറ്റ് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആസ് എ ബേസ് മെറ്റീരിയൽ ഫോർ സിമെൻറ്റ്, ഒരു ബേസ് മെറ്റീരിയൽ കൂടിയാണ് സിമെൻറ്റിനായിട്ടുള്ള. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോമൺ ബിൽഡിംഗ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. അടുത്തത് ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് ഓർ കാസ്റ്റ് സ്റ്റോൺസ് ആണ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ, ഇതൊക്കെ എല്ലാം നാച്ചുറലി ഉണ്ടായിരുന്ന സ്റ്റോൺസ് ആണ് ഇത്രയും തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് ആർട്ടിഫിഷ്യലി നമുക്ക് എന്ത് ചെയ്യാം, ഒരു പ്രത്യേക മിക്സ്ചർ അല്ലെങ്കിൽ പ്രത്യേക കണ്ടീഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് നമുക്ക് മെയിൻറ്റെയിൻ മേക്ക് ചെയ്യാം. അതിനാണ് നമുക്ക് കാസ്റ്റ് സ്റ്റോൺ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് പറയുമ്പോൾ നമുക്ക് ഒരു 3 ആർട്ടിഫിഷ്യൽ സ്റ്റോൺസാണ് നമുക്കിവിടെ മെൻഷൻ ചെയ്തേക്കണം. ഒന്ന് പറഞ്ഞാൽ സിമെൻറ്റ് കോൺക്രീറ്റിൻ്റെ ഒന്ന് ഉണ്ട്, പിന്നെ മൊസൈക്ക് ടൈൽസ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. മൊസൈക്ക് ടൈൽസ് ചിപ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ടെറാസോ ടൈൽസ് ഉണ്ടായിരിക്കും, അതും എല്ലാവരും കേട്ടിട്ട് പരിചയമുള്ള ഒരു ആർട്ടിഫിഷ്യൽ സ്റ്റോൺ ആണ്. ഓക്കെ, അടുത്തത് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ ആണ്. എന്താണ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺ? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ നമുക്ക് ഒരു കോറിയിൽ നിന്നും ഒരു സ്റ്റോൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ കോറി സാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്ത് ഒരു ഷേപ്പിലേക്കോ ഒരു റിക്വയർഡ് സൈസിലേക്കോ മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് എന്ന് പറയുക. ഓക്കെ, അടുത്ത മെത്തേഡ് ഓഫ് ഡ്രസ്സിങ് സ്റ്റോൺസിൻ്റെ കുറച്ച് മെത്തേഡ്സ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പിച്ചഡ് ഫേസ്ഡ് ഡ്രസ്സറാണ്. അടുത്ത ഹാമർ ഡ്രസ്സറാണ്. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ റോക്ക് ഫേസ്ഡ് ആൻഡ് ചെസ്സിൽഡ് ഡ്രാഫ്റ്റഡ് ആണ്. നാലാമത്തെ റഫ് ടൂൾഡ് ആണ്. പഞ്ച്ഡ് ഡ്രസ്സഡ്, അതുപോലെ തന്നെ ക്ലോസ് പിക്ക്ഡ് ഡ്രസ്സഡ്, ഫൈൻ ടൂൾഡ്, അങ്ങനെ ഒരു 7 ടൈപ്പ് ഡ്രസ്സിങ് മെത്തേഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക എല്ലാവരും. അടുത്തത് തന്നെ ഡെക്ടറേഷൻ ഓഫ് സ്റ്റോൺസ് ആണ്. അപ്പോൾ എന്താണ് ഡെക്ടറേഷൻ ഓഫ് സ്റ്റോൺസ് എന്ന് നോക്കാം. എ സ്റ്റോൺ ഗെറ്റ് വെറ്റ് ഡ്യൂ ടു റെയിൻ ആൻഡ് എ ഡ്രൈ ഡ്യൂ ടു സൺ. ദിസ് ആൾട്ടറേറ്റീവ് വെറ്റിംഗ് ആൻഡ് ഡ്രൈയിങ് ഇൻ ലോങ് പ്രോസസ് ഈസ് കോൾഡ് ഡെക്ടറേഷൻ ഓഫ് സ്റ്റോൺ. അതായത് എന്ത് പറയാം, നമുക്കൊരു സ്റ്റോൺ എന്ന് പറയുന്നത് വെറ്റാവുന്നുണ്ട് എന്തിൻ്റെ പേരിൽ, വെള്ളം, അതായത് റെയിനി സീസണിൽ വെറ്റാവുകയും സണ്ണിൻ്റെ എഫക്റ്റ് മൂലം ഡ്രൈ ആവുകയും ചെയ്യും. അങ്ങനെ ആൾട്ടർനേറ്റീവ് വെറ്റിങ്ങും ഡ്രൈയിങ് ആയിട്ടുള്ള ആ ലോങ് പ്രോസസ്സിനെ ഡിറ്ററേഷൻ ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ കൂടെ കാണിച്ചിരിക്കുന്നത്. റെയിന്, ടെമ്പറേച്ചർ, വിൻഡ്, ഫ്രോസ്റ്റ്, അറ്റ്മോസ്ഫിയറിക് ഇമ്പ്യൂരിറ്റീസ്, വെജിറ്റബിൾ ഗ്രോത്ത്, ലിവിങ് ഓർഗാനൈസം, മൂവ്മെൻറ്റ് ഓഫ് കെമിക്കൽസ്, ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റ് ചെയ്യുന്നത്. അടുത്തത് പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസ് ആണ്. എന്തൊക്കെ പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസ് ആണ് നോക്കാം. എന്താണ് ആദ്യം പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസ് നോക്കാം. അപ്പോൾ നമുക്കറിയാം, ഒരു സ്റ്റോൺ എടുക്കുകയാണെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ കുറേ കാലത്തേക്ക് നിൽക്കണമെങ്കിൽ അതിന് പ്രിസർവേഷൻ ചെയ്യണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, പ്രിസർവേഷൻ മീൻസ് മേക്കിംഗ് ദ സ്റ്റോൺ സ്ട്രോങ് എനഫ് ടു ഫേസ് ദ അറ്റ്മോസ്ഫിയറിക് ഏജൻസീസ്. അതായത് നമുക്ക് അറ്റ്മോസ്ഫിയറിക് ഏജൻസീസ്, മഴ, റെയിന്, വിൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ എഫക്റ്റ് ചെയ്യും. ഓരോ സീസൺ വരുമ്പോഴും അതിൻ്റെ എഫക്ട്സ് അതിൽ കാണാം. അപ്പോൾ ആ ഒരു എഫക്റ്റിനെ നമുക്കത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കത് പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുക, പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസ് എന്നൊരു ഇത് ചെയ്യുന്നത്. അപ്പോൾ ഫില്ലിംഗ് അപ്പ് ദ സ്റ്റോൺസ് പോർസ്, അതായത് നമുക്ക് എന്താ പറയുക, സ്റ്റോൺ പോർസ് ഉണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫില്ല് ചെയ്യാം മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ എന്താ, പ്രൊവൈഡിങ് ദ സ്റ്റോൺ വിത്ത് എ കോട്ട് ഓഫ് പ്രിസർവേറ്റീവ് ടു പ്രിവെൻറ്റ് ദ ഇൻഗ്രേവ് ഓഫ് മോയ്സ്ചർസ് ഇൻ ടു ദ പോർസ്. അതായത് ഒരു പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്തിട്ട് അതിലൊരു കോട്ട് കൊടുക്കുമ്പോൾ അതിൽ മോയ്സ്ചർ കണ്ടിട്ട് ഉള്ളിലേക്ക് കടക്കാത്ത രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ആണ് നമ്മൾ പ്രിസർവേഷൻ ഓഫ് സ്റ്റോൺസിൽ പറയുന്നത്. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് പ്രിസർവേറ്റീവ്സ് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഒരു 6 എണ്ണോളം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ലിൻസിഡ് ഓയിൽ, അതേമാതിരി തന്നെ സൊല്യൂഷൻ ഓഫ് ആലം ആൻഡ് സോപ്പ്, സൊല്യൂഷൻ ഓഫ് ബാരിയം ഹൈഡ്രോക്സൈഡ്, പാരാഫിൻ പെയിൻറ്റ്, കോൾട്ടാർ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കുക അതിൻ്റെ എന്താണ് കാര്യങ്ങളെന്ന്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലാവുന്ന കാര്യങ്ങളാണ്.
അടുത്തായി നമുക്ക് എന്താണ് സ്റ്റോൺ മാസൺറി നോക്കാം. സ്റ്റോൺ എന്താണെന്ന് നമ്മൾ നോക്കി, റോക്സ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ്, പ്രോപ്പർട്ടീസ്, റിക്വയർമെൻറ്റ്സ്, യൂസസ് ഇതെല്ലാം നമ്മൾ നോക്കി പരിചയപ്പെട്ട് കഴിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അടുത്തായി വന്നിട്ട് ആ ഒരു സ്റ്റോൺ വെച്ചിട്ട് മാസൺറി ചെയ്യുന്ന ആ ഒരു ഇത്, അതായത് ആ സ്റ്റോൺ വെച്ച് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആ മാസൺറിനെ നമുക്ക് എന്താ പറയുക, സ്റ്റോൺ മാസൺറി എന്ന് പറയുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സ്റ്റോൺ മാസൺറി നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, ഫൂട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, ബിൽഡിംഗ് വർക്ക്സിന് വേണ്ടിയിട്ട്, അങ്ങനെ ഒരുപാട് കാര്യം, റിട്ടൈനിങ് വാൾസ് അല്ലെങ്കിൽ ഹില്ലി ഏരിയസിൽ റിട്ടൈനിങ് വാൾസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്റ്റോൺ മാസൺറി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സ്റ്റോൺ മാസൺറിയിൽ ആവശ്യമായ കുറേ ടെക്നിക്കൽ ടേംസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ടെക്നിക്കൽ ടേംസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഒരുപാട് രീതിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടെക്നിക്കൽ ടേംസ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാവരും ഇതൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഫസ്റ്റ് വന്നിട്ട് ബെഡ് സർഫസ് ആണ്. ബെഡ് സർഫസ് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപിളായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസ് ആണ്, സർഫസ് ഓഫ് സ്റ്റോൺ ആണ്. അത് എങ്ങനെയാണ്, പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് പ്രഷർ. അതായത് ലൈൻ ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മുകളിൽ നിന്ന് താഴേക്കാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന സർഫസ് ഓഫ് സ്റ്റോണിനാണ് നമുക്ക് ബെഡ് സർഫസ് എന്ന് പറയുക. ഓക്കെ, ബെഡ് ഇൻ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, എന്താണ് ബെഡ് ഇൻ പ്ലെയിൻസ് നോക്കാം. അതായത് ദീസ് ആർ ദ പ്ലെയിൻസ് വിച്ച് സെപ്പറേറ്റ് ദ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഓഫ് സ്റ്റോൺസ് ആൻഡ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ ടു ദ പ്രഷർ വിച്ച് ആക്ട് ഓൺ ദ സ്റ്റോൺ മാസ് ഡ്യൂറിങ് ഇറ്റ്സ് ഫോർമേഷൻ ഇൻ ദ നേച്ചർ. അതായത് ഒരു സ്റ്റോൺ ഫോർമേഷൻ്റെ ടൈമിൽ ബെഡ് ഇൻ പ്ലെയിൻസ് എന്ന് പറയുന്നത് അത് വന്നിട്ട് പ്ലെയിൻസ് ആണ്, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിഫറെൻറ്റ് ലൈൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പ്ലെയിൻസിനാണ് ബെഡ് ഇൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. അത് നിൽക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ആംഗിൾ ടു ദ പ്രഷറിനായിരിക്കും, പ്രഷറിന് റൈറ്റ് ആംഗിളായിട്ടായിരിക്കും ബെഡ് ഇൻ പ്ലെയിൻസ് ഉണ്ടായിരിക്കുക. അത് വന്നിട്ട് നമുക്ക് എന്താ പറയുക, ലെയർ ബൈ ലെയേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, അടുത്തത് സ്ട്രിംഗ് കോഴ്സ് ആണ്. സ്ട്രിംഗ് കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു കോഴ്സ് ആണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു മാസൺറി ആയിട്ടുള്ള വരുന്ന ഒരു കോഴ്സാണ്. അത് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വാളിൽ നിന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക, വാളിൽ നിന്നും കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പോർഷനാണ്. ആ ഒരു പോർഷനിൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം വന്നിട്ട് എന്ത് ചെയ്യുന്നു, കട്ടായിട്ട് താഴത്തേക്ക് വീഴും. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രിംഗ് കോഴ്സ് എന്നിട്ട് കൊടുക്കുന്നത്. അത് മാത്രമല്ല, അത് വന്നിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു വർക്ക് കൊടുക്കുമ്പോൾ അത് വന്നിട്ട് ഒരു എലിവേഷനൊരു ഭംഗിയും കൂടി കൂട്ടുന്ന ഒരു വർക്കും കൂടിയാണ് സ്ട്രിംഗ് കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രിംഗ് കോഴ്സ്, എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ജസ്റ്റ് മനസ്സിലല്ലോ. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ് കോർബൽ എന്ന് പറയുന്നത്. എന്താണ് കോർബൽ, ഇവിടെ ഫിഗർ അടച്ചിട്ടുണ്ട്. കോർബൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എക്സ്റ്റെൻഷൻ ഓഫ് വൺ ഓർ മോർ കോഴ്സസ് ഓഫ് സ്റ്റോൺസ് ഫ്രം ദ ഫേസ് ഓഫ് ദ വാൾ ടു സപ്പോർട്ട് ദ സ്ട്രക്ചറിംഗ് മെമ്പർ. അതായത് ഒന്നിൽ കൂടുതലോ ഒന്നിൽ കൂടുതലോ ഒരു സപ്പോർട്ടിംഗ് മെമ്പേഴ്സാണ്, അതായത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കേണ്ട സപ്പോർട്ടിംഗ് മെമ്പേഴ്സാണ്, അതിനാണ് നമുക്ക് കോർബൽ എന്ന് പറയുക. ഓക്കെ, അടുത്ത കോർണീസ് ആണ്. കോർണീസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ദിസ് ഈസ് എ കോഴ്സ് കോഴ്സ് ഓഫ് മാസൺറി മോൾഡഡ് ടു ഷേപ്പ്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ത്രോ ഓഫ് വാട്ടർ. അതായത് എന്താണ് കോർണീസ് എന്നാണ്, ഇവിടെ നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക. ഈ ഒരു ഫിഗറിൽ ഇവിടെ ഒരു പോർഷൻ കാണാം. ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ കോർണീസ് എന്നാണ് പറയുക. അതായത് നമ്മൾ റൂഫിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു കോർണീസ് എന്ന് പറയുക. അത് വന്നിട്ട് ഒരു വാട്ടർ കട്ടിംഗ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ഈ കോർണീസിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അടുത്ത് ക്രാമ്പാണ്. ക്രാമ്പ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ലേറ്റ് ഓർ മെറ്റൽ കണക്ഷൻ യൂസ്ഡ് ടു ദ സ്റ്റോൺ മാസൺറി. അതായത് ഇതൊരു രണ്ട് സ്റ്റോൺ മാസൺറിയാണ്, അത് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്ത് പറഞ്ഞാൽ സ്ലേറ്റ് അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഒരു കണക്ഷനാണ് നമുക്ക് എന്താ പറയുക, ക്രാമ്പ് എന്ന് പറയാം. ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്രാമ്പിൻ്റെ ഒരു ഫോട്ടോ. അപ്പോൾ അതാണ് ക്രാമ്പ് എന്ന് പറയുന്നത്. അടുത്ത ബ്ലോക്കിംഗ് കോഴ്സാണ്. ബ്ലോക്കിംഗ് കോഴ്സ് പറഞ്ഞാൽ ദിസ് ഈസ് എ കോഴ്സ് ഓഫ് സ്റ്റോൺ മാസൺറി ഇറക്റ്റഡ് ഓൺ ദ കോർണീസ് ഓഫ് ദ ടു ചെക്ക് ദ ടെൻഡൻസി ഓഫ് കോർണീസ് ടു ഔട്ട്. അതായത് ഈ കോർണീസ് എന്ന് പറയുന്ന സാധനം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നിൽക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഒരു ഓവർ ടേൺ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും ഇവിടെ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബ്ലോക്കിംഗ് കോഴ്സ്, ഇവിടെ ഒരു വലിയൊരു വെയിറ്റ് വരുന്ന രീതിയിൽ ഒരു ബ്ലോക്കിംഗ് കോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആ ഓവർ ടേൺ എന്നൊരു എഫക്റ്റ് വന്നിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് വന്നിട്ട് ഡയപ്പർ വർക്കാണ്. അപ്പോൾ എന്താണ് ഡയപ്പർ വർക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഒരു വർക്കാണ് ഡയപ്പർ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ദ സർഫസ് ആൻഡ് പാനൽ ഫോംഡ് ബൈ ദ യൂസ് ഓഫ് സ്ക്വയർ സ്റ്റോൺസ് ഇൻ ഓർണമെൻറ്റൽ മാനർ. അതായത് സ്ക്വയർ സ്റ്റോൺസ് വന്നിട്ട് ഓർണമെൻറ്റൽ മാനറിൽ നമ്മൾ ഫോം ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് സർഫസിനെ അല്ലെങ്കിൽ പാനലിനെയാണ് എന്ത് പറയുക, ഡയപ്പർ വർക്ക് എന്ന് പറയാം. ഇതൊരു പണ്ടത്തെ ബിൽഡിങ്ങുകളിലൊക്കെ അല്ലെങ്കിൽ മ്യൂസിയം അല്ലാതെ മറ്റു കാര്യങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണപ്പെടുന്ന ഒരു സംഭവമാണ് ഡയപ്പർ വർക്ക് എന്ന് പറയുന്നത്. അടുത്ത് വെതറിങ് ആൻഡ് ത്രോട്ടിങ് ആണ്. എന്താണ് വെതറിങ് ആൻഡ് ത്രോട്ടിങ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇങ്ങനൊരു ഒരു കൺസെപ്റ്റ് നമുക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമുക്ക് നോക്കാം.
അതായത് നമ്മൾ പാരപ്പറ്റ് വാളിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവും, ഇതുപോലെ ഒരു ബ്രിക്ക് മേസൺറി ഉണ്ടാവും, മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കോപ്പിംഗ് എന്നാണ് പറയുക ഈ ഒരു സ്ലോപ്പ് കൊടുക്കുന്നതിന്. അത് എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെയിൻ വാട്ടർ വരുമ്പോൾ ഇവിടെ കെട്ടിക്കിടക്കാതെ രണ്ട് സൈഡിലേക്കും സ്പ്ലിറ്റ് ആയി പോയിട്ടോ അല്ലെങ്കിൽ ഒഴുകി പോകാൻ വേണ്ടിയിട്ടോ നമ്മളവിടെ അങ്ങനെ ഒരു സ്ലോപ്പ് കൊടുക്കുന്നത്. അതിനാണ് നമുക്ക് വെതറിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലൊരു ഗ്രൂവ് ഉണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് ത്രോട്ടിങ് എന്ന് പറയും. അങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ വെച്ചിട്ട് വാട്ടർ വന്നിട്ട് കട്ട് ഡൗൺ ആവും, അതിന് വേണ്ടിയിട്ടാണ് ത്രോട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പത്താമത്തെ ഗ്രൗട്ടിങ് ആണ്. ഗ്രൗട്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഐ ടി സെറ്റ് അപ്ലൈഡ് ടു സ്പ്രെഡിങ് ആൻഡ് വർക്കിംഗ് ഓഫ് മോട്ടർ ഓവർ ദ സ്റ്റോൺസ് ടു ഫില്ലപ്പ് ദ എനി ഇൻസ് ബിറ്റ്വീൻ ദം. അതായത് വല്ല ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രൗട്ടിങ്സ് വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടെക്നിക്കൽ ടൈമാണ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ടെംപ്ലേറ്റ്. അതൊരു ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ആണ്, ഒരു ഡിസൈൻഡ് ഷേപ്പുള്ള ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ആണ്. അത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗിർഡർ അല്ലെങ്കിൽ ബീമോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് രണ്ട് എൻഡിലും വന്നിട്ട് എന്ത് ചെയ്യുന്നു ടെംപ്ലേറ്റ് കൊടുത്ത് അതിലെ ലോഡ് വന്നിട്ട് പിന്നെ വന്നിട്ട് ഏരിയയിലേക്ക് കൺവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത മോൾഡിങ്സ് ആണ്. മോൾഡിങ്സ് പറഞ്ഞാൽ ഒരു ഓർണമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ആസ്തെറ്റിക് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് മോൾഡിങ്സ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഡ്രിപ്പ് സ്റ്റോൺ ആണ്. ഡ്രിപ്പ് സ്റ്റോൺ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാട്ടർ കട്ടിങ്, അതായത് ഒരു മോൾഡഡ് സ്റ്റോൺ വന്നിട്ട് പ്രൊജക്റ്റഡ് മോൾഡ് സ്റ്റോൺ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ത്രോട്ട് ഉണ്ടായിരിക്കും. ത്രോട്ട് മീൻസ് നമുക്കറിയാം ഒരു ഗ്രൂവ് ആണ്, അത് വന്നിട്ട് വാട്ടർ കട്ടിങ് ആയിട്ട് കൊടുക്കുന്ന രീതിയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിനെയാണ് ഡ്രിപ്പ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടെക്നിക്കൽ ടേംസ് ആയിട്ട് വരുന്നത്. അടുത്ത് നമുക്ക് ടൂൾസ് കിടക്കാം. നമ്മളൊരു സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ അതിനാവശ്യമായ കുറച്ച് ടൂൾസിൻ്റെ പരിചയപ്പെടാം നമുക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ചിസിലാണ്. ചിസിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉളി, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കട്ടിങ് സ്റ്റോൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചിസിൽസ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ചിസിലായിട്ട് വരുന്നത്. അടുത്തത് മാലറ്റാണ്. മാലറ്റ് പറയുമ്പോൾ നമുക്കറിയാം വുഡൻ ഹെഡഡ് ഹാമറാണ്. യൂസ്ഡ് ഫോർ വുഡൻ ഹെഡഡ് ചിസിൽസ്. അതായത് വുഡൻ ഹെഡഡ് ചിസിലിനെ ഹാമർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വുഡൻ ഹെഡഡ് ഹാമറാണ് മാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് മാലറ്റ് എന്നൊക്കെ. ഓക്കെ, അടുത്തത് അയൺ ഹാമറാണ്. അയൺ ഹാമർ പറഞ്ഞപ്പോൾ യൂസിങ് ഫോർ ദ കാർവിങ് സ്റ്റോൺസ് ആണ്. കാർവിങ് സ്റ്റോൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അയൺ ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഒരു പിക്കാണ്. എന്താണ് പിക്ക്? ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദ റഫ് ഡ്രസ്സിങ് ഓഫ് ഗ്രാനൈറ്റ്സ്. റഫ് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് എന്ത് പിക്ക് യൂസ് ചെയ്യുന്നത്. അതാണ് പിക്കിൻ്റെ ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അടുത്തത് സ്പാളിംഗ് ഹാമറാണ്. സ്പാളിംഗ് ഹാമർ ഈസ് യൂസ്ഡ് ഫോർ റഫ് ഡ്രസ്സിങ് ഓഫ് സ്റ്റോൺസ് ഇൻ കോറി. അതായത് കോറിയിൽ വെച്ച് തന്നെ നമുക്ക് റഫ് ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പാളിംഗ് ഹാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഫിഗേഴ്സ് വന്നിട്ട്. ഓക്കെ, അടുത്ത തന്നെ ക്ലോ ടൂളാണ്. എന്താണ് ക്ലോ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫിഗർ ക്ലോ ടൂള്. അപ്പോൾ ഈ ക്ലോ ടൂളിന് ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ എഡ്ജ് നോക്കുകയാണെങ്കിൽ ദിസ് ഹാസ് ആൻ എഡ്ജ് വിത്ത് നമ്പർ ഓഫ് ടീത്ത് 3 mm to 9 mm ഇൻ വിഡ്ത്ത്. 3 mm to 9 mm വിഡ്ത്തിൽ വന്നിട്ട് ടീത്ത്സ് ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡ്രസ്സിങ് ദ സർഫസ് ഓഫ് ദ സ്റ്റോൺ. സർഫസ് ഓഫ് ദ സ്റ്റോൺ വന്നിട്ട് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോ ടൂൾ വന്നിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് ക്ലോ ടൂൾ. ഓക്കെ, അടുത്ത പിച്ചിങ് ടൂളാണ്. പിച്ചിങ് ടൂൾ പറഞ്ഞാൽ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് ദ സൈസ് ഓഫ് ദ സ്റ്റോൺ. അതായത് സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിച്ചിങ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. അടുത്ത നിന്നിട്ട് ജമ്പേഴ്സ് ആണ്. ജമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ദീസ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഹോൾസ് ഇൻ ദ സ്റ്റോൺ. ഒരു സ്റ്റോണിൽ ഹോള് മേക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ജമ്പേഴ്സ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ജമ്പേഴ്സ് എന്താണ് അല്ലെങ്കിൽ സ്റ്റോണിൽ ഹോളിടാൻ എന്താണ് നമ്മൾ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ജമ്പേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അടുത്ത് വെഡ്ജ് ആൻഡ് ഫെതേഴ്സ് ആണ്. അപ്പോൾ ദീസ് ആർ ദ സ്മോൾ കോണിക്കൽ വെഡ്ജസ് ആൻഡ് കർവ്ഡ് പ്ലേറ്റ്സ്. ദേ ആർ യൂസ്ഡ് ഫോർ കട്ടിങ് സ്റ്റോൺസ് ആഫ്റ്റർ ദേ ഹാവ് ബീൻ ബോർഡ് വിത്ത് ജമ്പർ. അപ്പോൾ അതാണ് വെഡ്ജസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെതേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ. നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ ഇറ്റ് ഈസ് ദ ടേം അപ്ലൈഡ് ടു ദ ഒറിജിനൽ പൊസിഷൻ ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റോൺ ഡ്യൂറിങ് ദ ഫോർമേഷൻ. അതിനെയാണ് നമുക്ക് എന്ത് പറയുക നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അതായത് ഒറിജിനൽ പൊസിഷൻ ഓക്യുപ്പൈഡ് ബൈ ദ സ്റ്റോൺ ഡ്യൂറിങ് ഇറ്റ്സ് ഫോർമേഷൻ. അതായത് ഫോർമേഷൻ ടൈമിൽ ഒറിജിനൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്ന ആ ബെഡിനെയാണ് നമുക്ക് നാച്ചുറൽ ബെഡ് ഓഫ് സ്റ്റോൺ എന്ന് പറയുന്നത്. അടുത്ത് ഗാഡ്സ് ആണ്. എന്താണ് ഗാഡ്സ് എന്ന് പറയുന്നത്? യൂസ്ഡ് ഫോർ ദ സ്പ്ലിറ്റിംഗ് ദ സ്റ്റോൺസ് ആണ്. സ്പ്ലിറ്റിംഗ് ദ സ്റ്റോൺസിന് വേണ്ടി ഗാഡ്സ് യൂസ് ചെയ്യുന്നത്. സോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കട്ടിങ് സോ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള സാധനമാണ്. കട്ടിങ് ദ സ്റ്റോൺസിനാണ്, വിത്ത് ഹാൻഡിനാണ് സോ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റോൺ മാസൻട്രി ആണ്. അപ്പോൾ നമുക്ക് ടൂൾസ് പഠിച്ചു, ടെക്നിക്കൽ ടേംസ് പഠിച്ചു, എന്താണ് സ്റ്റോൺ മാസൻട്രി പറഞ്ഞു. ഇനി ആ ഒരു സ്റ്റോൺ മാസൻട്രിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം?
മെയിൻലി രണ്ടായിട്ടാണ് ക്ലാസ്സിഫൈ ചെയ്യുന്നത്. ഒന്ന് ആഷ്ലാർ മാസൺറിയും രണ്ടാമത്തെ റബിൾ മാസൺറി. ആഷ്ലാറും റബിൾ മാസൺറി. ഓക്കെ, അപ്പൊ നമുക്ക് ആഷ്ലാർ മാസൺറി എന്താണെന്ന് നോക്കാം. ആഷ്ലാർ മാസൺറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ത്, ദ മാസൺറി കൺസ്ട്രക്റ്റഡ് വിത്ത് റെക്ടാംഗുലർ യൂണിറ്റ്സ് ഓഫ് സ്റ്റോൺസ് മോസ്റ്റ്ലി ലാർജർ ഇൻ സൈസ് ഓഫ് ബ്രിക്സ് പ്രോപ്പർലി ബോണ്ടഡ് ആൻഡ് ഹാവിംഗ് പ്രോപ്പർ തിൻ മോട്ടാർ ജോയിൻസ് ഈസ് കോൾഡ് ആഷ്ലാർ മാസൺറി. അതാണ് ആഷ്ലാർ മാസൺറി. അതായത് ഒരു സ്പെസിഫൈഡുള്ള ഷേപ്പായിരിക്കും, നമ്മളെ ബ്രിക്കിനേക്കാളും വലിയൊരു ലാർജ് ഷേപ്പായിരിക്കും. അങ്ങനെ ഒരു ചെറിയൊരു മോട്ടാർ തിക്നെസ് ഒക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ആ ഒരു മാസൺറിയാണ് ആഷ്ലാർ മാസൺറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആഷ്ലാർ മാസൺറി പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം, അതൊരു അഞ്ച് ടൈപ്പ് ആഷ്ലാർ മാസൺറി നമ്മളിവിടെ പറയുന്നുണ്ട്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷ്ലാർ ഫൈൻ, ആഷ്ലാർ റഫ് ടൂൾഡ്, ആഷ്ലാർ റോക്ക് കോറി ഫേസ്ഡ്, ആഷ്ലാർ ചംഫേർഡ്, ആഷ്ലാർ ഫേസി. അങ്ങനെ ഒരു അഞ്ച് ടൈപ്പ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആദ്യത്തെ പറഞ്ഞ ആഷ്ലാർ ഫൈൻ ടൂളാണ്. ആഷ്ലാർ ഫൈൻ ടൂളാണ് നമുക്ക് ഈ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ക്വയർ ടൈപ്പ് ബ്ലോക്സ് ആയിരിക്കും സ്റ്റോൺസ് എന്ന് പറഞ്ഞു. അത് നല്ല നീറ്റായിട്ടുള്ളൊരു ഡ്രസ്സിങ് ആയിരിക്കും അതിന് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഡ്രസ്സിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു ടൈപ്പ് നമുക്ക് കൊടുക്കാം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇടയിൽ ഇടയിൽ ഒരു ടൂ എന്ത് പറയാം, മാസൺറിക്ക് ഇടയിലായിട്ട് കുറച്ച് മോട്ടാർ അല്ലെങ്കിൽ സിമെൻറ്റ് മോട്ടാറിൻ്റെ ഫില്ലിങ്സും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിനാണ് നമുക്ക് ആഷ്ലാർ മാസൺറിയിലെ ആഷ്ലാർ ഫൈൻ ടൂൾഡ് മാസൺറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തായി രണ്ടാമത്തെ ആഷ്ലാർ റഫ് ടൂൾഡാണ്. ആഷ്ലാർ റഫ് ടൂൾഡ് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെ അറിയാം. ആഷ്ലാർ മാസൺറി പറയുമ്പോൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് നമുക്ക് എന്ത് വരുന്നു, റഫ് ടൂൾഡായിട്ടായിരിക്കും ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അതിൻ്റെ ഡ്രസ്സിങ് വിത്ത് ചിസിലായിരിക്കും. ചിസിൽ വെച്ചിട്ട് നമ്മൾ റഫ് ടൂളായിട്ട് ഡ്രസ്സ് ചെയ്തൊരു മാസൺറിയാണ് ആഷ്ലാർ റഫ് ടൂൾഡ് മാസൺറി എന്ന് പറയുന്നത്. അതിൻ്റെ ജോയിൻസ് എന്ന് പറയുന്നത് സിത്സമ്മ കൂടുതൽ വേണം, വളരെ യൂണിഫോം ജോയിൻസ് ആയിരിക്കും. അതിനാണ് ആഷ്ലാർ റഫ് ടൂൾഡ് മാസൺറി എന്ന് പറയുന്നത്. അടുത്ത ആഷ്ലാർ റോക്ക് കോറി ഫേസ്ഡ് മാസൺറിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതാണ് അതിൻ്റെ ഒരു ഫിഗർ കാണിക്കുന്നത്. അപ്പോൾ കോറിയിൽ നിന്ന് എങ്ങനെ കിട്ടും, ആ ഒരു ഫേസിങ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. സിമിലർ ടു റഫ് ടൂൾഡ് ആയിരിക്കും എങ്കിലും ഇതായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആഷ്ലാർ റോക്ക് കോറി ഫേസ്ഡാണ് ഇത്. അടുത്തത് തന്നെ ചാംഫേർഡാണ്, അതായത് ആഷ്ലാർ ചാംഫേർഡ് മാസൺറിയാണ്. അപ്പോൾ ഇറ്റ് ഈസ് സിമിലർ ടു കോറി ഫേസ്ഡ് എക്സെപ്റ്റ് ദാറ്റ് എഡ്ജസ് ആർ ബിവൽഡ് ഓർ ചാംഫേർഡ് അറ്റ് 45 degrees ഫോർ ദ ഡെപ്ത് ഓഫ് 2.5 centimeters ഓർ മോർ. 2.5 centimeters അല്ലെങ്കിൽ കൂടുതലോ ആയിട്ട് ഇതിൻ്റെ എഡ്ജസ് വന്നിട്ട് എന്ത് ചെയ്യുന്നു, ബിവലി അല്ല ചംഫേർഡ് ആയിട്ട് 45 degrees കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ അങ്ങനെ ഡ്രസ്സ് ചെയ്ത ഇതിനെയാണ് നമുക്ക് ആഷ്ലാർ ചാംഫേർഡ് മാസൺറി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ആഷ്ലാർ ഫേസിങ് ആണ്. ആഷ്ലാർ ഫേസിങ് പറയുമ്പോൾ ആഷ്ലാർ ഫേസിങ് ഈസ് ദ ബെസ്റ്റ് ടൈപ്പ് ഓഫ് ആഷ്ലാർ മാസൺറി. ഒരു ബെസ്റ്റ് ടൈപ്പ് ആഷ്ലാർ മാസൺറി ആണ്. സിൻസ് ദിസ് ടൈപ്പ് ഓഫ് മാസൺറി ഈസ് വെരി എക്സ്പെൻസീവ്, ഒരുപാട് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് കോമൺലി യൂസ്ഡ് ത്രൂ ഔട്ട് ദ വേൾഡ് തിക്നെസ് ഓഫ് ദ വാൾ എക്സെപ്റ്റ് ഇൻ ദ വർക്ക് ഓഫ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്ട്രെങ്ത് ഫോർ എക്കണോമി. ദ ഫേസിങ് ആർ ബിൽഡ് ഇൻ ആഷ്ലാർ ആൻഡ് ദ റെസ്റ്റ് ഇൻ ദ റബ്ബൾ. അങ്ങനെയാണ് നമ്മൾ ആഷ്ലാർ ഫേസിങ് പറഞ്ഞിട്ടുള്ള ഈ ഒരു മാസൺറി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത റബ്ബൾ മാസൺറിയാണ്. റബ്ബൾ മാസൺറി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, വെൻ ദ സ്റ്റോൺസ് യൂസ്ഡ് ആർ ദെയർ ഡയറക്ട്ലി ഒബ്റ്റെയിൻ ഫ്രം കോറി ആൻഡ് നോട്ട് ഡ്രസ്ഡ് ടു പ്രോപ്പർ സൈസ് ആൻഡ് ഷേപ്പ് ഇൻ കൺസ്ട്രക്ഷൻ വർക്ക്. ദിസ് വർക്ക് ഈ കോൾഡ് ദിസ് മാസൺറി ഈസ് കോൾഡ് റബ്ബൾ മാസൺറി. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആഷ്ലാർ മാസൺറി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷേപ്പിലേക്ക് സ്റ്റോൺ റെക്ടാങ്കുലർ ഷേപ്പിലേക്ക് ഡ്രസ് ചെയ്തെടുത്ത് അതിനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് മാസൺറി ചെയ്യുന്നത് ആഷ്ലാർ മാസൺറി പറഞ്ഞു. ഇവിടെ നമുക്ക് എന്താ എന്താണോ കോറിയിൽ നിന്ന് കിട്ടുന്നത് അത് അങ്ങനെ ഡയറക്റ്റ്ലി ഇമ്പോർട്ട് ചെയ്ത് അതിനെ നമ്മൾ പ്രോപ്പർ സൈസിലേക്ക് ഒന്ന് ഷേപ്പ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നേരെ മാസൺറി ആയിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ റബ്ബൾ മാസൺറി എന്ന് പറയുക. ആ റബ്ബൾ മാസൺറി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റബ്ബൾ മാസൺറി വീണ്ടും നമ്മൾ നാലായിട്ട് തരംതിരിക്കുന്നത്, അൺകോഴ്സ്ഡ് റബ്ബൾ മാസൺറി, റാൻഡം റബ്ബൾ മാസൺറി, കോഴ്സ്ഡ് റബ്ബൾ മാസൺറി, ഡ്രൈ റബ്ബൾ മാസൺറി. ഓക്കെ, അൺകോഴ്സ്ഡ്, റാൻഡം റബ്ബൾ, കോഴ്സ്ഡ് റബ്ബൾ, ഡ്രൈ റബ്ബൾ, അങ്ങനെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ വന്നിട്ട് അൺകോഴ്സ്ഡ് റബ്ബൾ മാസൺറി ആണ്. അൺകോഴ്സ്ഡ് റബ്ബൾ മാസൺറി പറഞ്ഞാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ളൊരു റബ്ബൾ മാസൺറി ആണ്. റഫ് ആൻഡ് ചീപ്പ് ആൻഡ് പൂറസ്റ്റ് സ്റ്റോൺ മാസൺറി ആണ് അൺകോഴ്സ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ. അത് നമുക്കൊരു പ്രത്യേകിച്ച് കോഴ്സ് ഒരു ലെവലൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് കിട്ടിയ ഡ്രസ്സ് കോറിയിൽ നിന്ന് കിട്ടുന്ന സ്റ്റോൺസ് നമ്മളങ്ങോട്ട് എന്ത് ചെയ്യുന്നു മാസൺറി ആയിട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ പറയാം റബ്ബൾ മാസൺറി എന്ന് പറയാം. ഓക്കെ, അടുത്തത് റാൻഡം റബ്ബൾ മാസൺറി ആണ്. റാൻഡം റബ്ബൾ മാസൺറി പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും എന്താണ് റാൻഡം റബ്ബൾ മാസൺറി.
അതൊരു പ്രത്യേക ഷേപ്പൊക്കെ ആയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ ഒരു കുത്തിയിൽ നീറ്റായിട്ട് അടുക്കി അതിലൊരു സിമെൻറ്റ് ലെയറൊക്കെ മോട്ടറൊക്കെ കൊടുത്ത് ചെയ്യുന്ന ആ ഒരു വർക്കിനെ റാൻഡ് ആൻഡ് റബിൾ മേസൺട്രി, RR മേസൺട്രി പറയും. നമ്മൾ ഫൗണ്ടേഷൻസ് ഒക്കെ വന്നിട്ട് RR മേസൺട്രിയിലാണ് ചെയ്യാറ്. ഓക്കെ, അടുത്തതൊരു കോഴ്സ്ഡ് റബിൾ മേസൺട്രി ആണ്. കോഴ്സ്ഡ് റബിൾ മേസൺട്രി പറയുമ്പോൾ ഈ RR മേസൺട്രി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ്ഡ് ആയിരുന്നില്ല, അതിനെ നമുക്ക് എന്ത് ചെയ്യും, ഒരു കോഴ്സ്, കോഴ്സ് മീൻസ് ഒരു ലെയർ, ഒരു എന്താ പറയുക, ഒരു ലെയർ ലെയറായിട്ട് ഹൊറിസോണ്ടൽ ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ അറേഞ്ച്മെൻറ്റ്സിനാണ് നമുക്ക് എന്ത് പറയുക, കോഴ്സ്ഡ് റബിൾ മേസൺട്രി എന്ന് പറയും. ഓക്കെ, അടുത്ത നിന്നിട്ട് ഡ്രൈ റബിൾ മേസൺട്രി ആണ്. അപ്പോൾ നമുക്ക് എന്താണ് സ്റ്റോൺ കിട്ടിയത് അതങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന ആ ഒരു സ്കീമിനെയാണ് നമുക്ക് എന്താ പറയുക ഡ്രൈ റബിൾ മേസൺട്രി. ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അടുത്തത് കോമ്പോസിറ്റ് മേസൺട്രി ആണ്. അപ്പോൾ എന്താണ് കോമ്പോസിറ്റ് മേസൺട്രി, നമുക്കറിയാം ഇത്ര നേരം പഠിച്ച് ആഷ്ലാൻ മേസൺട്രി, അതേപോലെ റബിൾ മേസൺട്രി. അപ്പോൾ നമുക്ക് എന്താ പറയുക, കോമ്പോസിറ്റ് മേസൺട്രി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒന്നിൽ കൂടുതൽ മേസൺട്രീസ് ഒന്നിച്ച് വരുമ്പോഴാണ് നമുക്ക് കോമ്പോസിറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കോമ്പോസിറ്റ് മാസൺട്രി വിത്ത് സ്റ്റോൺ ആൻഡ് ബ്രിക്ക് വരുന്നുണ്ട്, ബ്രിക്ക് ഫേസിങ് വിത്ത് കോൺക്രീറ്റ് ബാക്കിംഗ് വരുന്നുണ്ട്, സ്റ്റോൺ ഫേസിങ് വിത്ത് റബ്ബർ ബാക്കിംഗ്, അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സിൽ നമുക്ക് വിവിധ തരത്തിൽ നമുക്ക് കോമ്പോസിറ്റ് മാസൺട്രി ഉണ്ട്. ബട്ട് ഫിഗേഴ്സ് കാണിച്ചിരിക്കുന്നത് ബ്രിക്ക് ബാക്ക്ഡ് വിത്ത് ആഷ്ലാർ ആണ്, ഇവിടെ വന്നിട്ട് ബ്രിക്കാണ്, ഇവിടെ വന്നിട്ട് ആഷ്ലാർ ബാക്കിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു കോമ്പോസിറ്റ് മാസൺട്രി ആണ്, ഇവിടെ വേറെ ഒന്നാണ്, ഇവിടെ വേറെ ഒന്നാണ്. അപ്പോൾ അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കോമ്പോസിറ്റ് മാസൺട്രീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറെൻ്റ് കോമ്പോസിറ്റ് മാസൺട്രി എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സ്റ്റോണ്, അതായത് റോക്ക്, റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, എങ്ങനെ സ്റ്റോൺസ് കിട്ടി, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോൺസ്, ബിൽഡിംഗ് സ്റ്റോൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് ബിൽഡിംഗ് സ്റ്റോൺസ്, അതുപോലെ തന്നെ ആ സ്റ്റോൺസ് ഉപയോഗിച്ച് എങ്ങനെ മാസൺട്രി ചെയ്യാം, അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മാസൺട്രി, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ടേംസ് എന്തൊക്കെയാണ് സ്റ്റോൺ മാസൺട്രിയുടെ, അതുപോലെ തന്നെ എന്താ പറയുക ആ ഒരു സ്റ്റോൺ മാസൺട്രി ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ടൂൾസ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇവിടെ പരിചയപ്പെട്ടത്, എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലാക്കണം എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ സെക്കൻഡ് പാർട്ടായ ബ്രിക്കും ബ്രിക്ക് മാസൺട്രിയെ കുറിച്ചാണ് അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്രിക്ക് എന്താണെന്നും അതിൻ്റെ കണ്ടൻസ് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ അത് ടൈപ്സ് ഓഫ് ബ്രിക്ക് മാസൺട്രി, അങ്ങനെ ടെക്നിക്കൽ ടേംസ് ടൂൾസ് എല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും അമർത്തുക, ഒപ്പം തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ.